കളിക്കല്ല. മാറുന്ന് കളിച്ചു ഞാൻ തൊട്ടാണ്ട് കബൂലാകട്ടെ. അപ്പോ യുദ്ധം അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ആശയല്ല, ആദർശമല്ല. യുദ്ധം ചെയ്യൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പരസ്പരം പോരടിച്ചുകൊണ്ട്, പരസ്പരം അക്രമങ്ങൾ നടത്തിക്കൊണ്ട്, പരസ്പരം ഹിന്ദുവും മുസ്ലിമും അല്ലെങ്കിൽ മറ്റു ജാതികൾ പരസ്പരമുള്ള യുദ്ധം, അത് നിങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരായ ഇമാമിങ്ങളുടെയും എല്ലാം ഉദ്ധരണി പറഞ്ഞ് ജനങ്ങളെ നിർമാർഗത്തിലേക്ക് ചെയ്യുന്ന ആ ഒരു യുദ്ധം, വഅമ്മൽ ജിഹാദ് ബിൽ ഹുജ്ജ, തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ യുദ്ധം, ഫഇന്ന വനിയും അനിൽ ജിഹാദ് ബിൽ മുഖാതല, അത് ആയുധ പോരാട്ടം നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ ഐശ്വര്യമാക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം വരൂല്ല. നിങ്ങൾ തെളിവുദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ ദീനീ ദാവയിലേക്ക് കൊണ്ടുവന്നാൽ, ഓ എന്നെ മുതഅല്ലിമീങ്ങളെ, നമ്മൾ പഠിക്കുന്നത് ആ യുദ്ധത്തിനുള്ള പരിശീലനമാണ്, നമ്മൾ പഠിക്കുന്നത് ആ ഒരു യുദ്ധത്തിനുള്ള പരിശീലനമാണ്. ഇവിടെ അതിനെ സഹായിക്കുന്ന ഉമ്മമാരോട് നിങ്ങൾ അതിനുള്ള പരിശീലനത്തിനുള്ള സഹായമാണ് ചെയ്തു കൊടുക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥാപനത്തെയും 300 മുതഅല്ലിമീങ്ങളും പാവങ്ങളായ തീമക്കളും അതുപോലെ ഒരുപാട് ദീനീ ദാവയിൽ പഠിക്കുന്ന ഹിഫ്ദ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും എല്ലാവർക്കും ഭക്ഷണമായും വസ്ത്രവുമായി ആരൊക്കെ സഹായിച്ചോ മുഴുവൻ ആളുകളെയും ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങളെ, നമ്മൾ ബദരീങ്ങളെ പോലെ, ഉഹദീങ്ങളെ പോലെ, ഖന്ദഖിൽ പടുത്ത സഹാബികളെ പോലെ, അവരെ പോലെ ദീനിന്റെ ദാവത്തിൽ വേണ്ടി ശരീരം സമർപ്പിക്കുന്നതിന് പകരം നമ്മുടെ ആയുസ് സമർപ്പിക്കേണ്ടത് ദീൻ പഠിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും യജമാനായ റബ്ബിന്റെ അടുക്കലും പ്രതിഫലാർഹമാണ്. നിങ്ങളുടെ ഓരോ സെക്കൻഡുകളും നിന്റെ പൊരുത്തത്തിലാക്കണയല്ല. ഒരാള് വയത് പറഞ്ഞിട്ടോ പ്രഭാഷണം നടത്തിയിട്ടോ തീരിന്റെ കാര്യങ്ങൾ എഴുതി മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടോ സമയം ചെലവഴിക്കുന്നുവെങ്കിലും പിന്നീട് അവൻ സായുധ പോരാട്ടത്തിന് വരേണ്ടതില്ല. അതൊക്കെയാണ് ഏറ്റവും നല്ല ഉണ്ടോ. കാരണം ബഹുമാനപ്പെട്ട ഇമാമന രാജിനങ്ങളെ പറയുമ്പോ മനുഷ്യ ശരീരം വല്ലാത്ത ബഹുമതിയുള്ളതാ, അത് വിലമതിക്കാത്ത ഒരു സ്വഭാവം ഒരു വസ്തു തന്നെയാ. മനുഷ്യ ശരീരം മഹത്തായ ഒരു ജൗഹറാണെന്ന് ബഹുമാനപ്പെടി മാമുനർവാസി. വിലമതിക്കാത്ത ഒരു മാണിക്യമാണ്, ഒരു ദാത്ത് തന്നെയാണ് മഹത്തായ ഒരു വസ്തുവാണ്. അവിടെ മതംകോട്ടമില്ല, അവിടെ മുസ്ലിമിന്റെ നേരെ എന്ന് മാത്രം റസൂൽ എന്താ പ്രത്യേകമാക്കി പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരോടും ബഹുമാനിക്കേണ്ടവർ തന്നെയാണ്. ഈ ലോകത്ത് അല്ലാഹു തആല പ്രത്യേകത കൊടുത്ത ശരീരങ്ങളാണ് മനുഷ്യ ശരീരം. ആ മനുഷ്യ ശരീരത്തിൽ നിങ്ങൾ കൈവെക്കരുത്, ആ മനുഷ്യ ശരീരത്തിന്റെ മുഖത്തടിക്കരുത്, ആ മനുഷ്യ ശരീരത്തെ നിങ്ങൾ അവഹേളിക്കരുത്. മനുഷ്യന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ല, എല്ലാരുടെ ശരീരവും പരിശുദ്ധമാണ്.
എല്ലാ മനുഷ്യരുടെയും ശരീരം പരിശുദ്ധമാണ്. മുസ്ലിമിന്റേതും അമുസ്ലിമിന്റേതും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും എല്ലാം വലാ ഫസാദ ഫീ ദാതിഹി, അവന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പവുമില്ല. നേരെ മറിച്ച് ഇവിടെ പ്രശ്നം ഇവിടെയാണ്, ഇന്നമൽ ഫസാദു ഫിസ്സിഫത്തിൽ ഖായിമത്തി ബിഹി വഹുവൽ കുഫ്റു വൽ ജഹലു. നേരെ മറിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ അടങ്ങി നിൽക്കുന്ന ആ ഒരു ആശയത്തിനാണ് പ്രശ്നം, അവര് കൊണ്ടു നടക്കുന്ന ആദർശത്തിനാണ് പ്രശ്നം. അതേതാ സത്യനിഷേധമാണ്, അല്ലാഹുവിനെ ധിക്കരിക്കലാണ്, അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് പഠിക്കാതെയുള്ള ജഹിലാണ്. അതിനെയാണ് പരിശുദ്ധ ഇസ്ലാം ബഹുമാനിക്കാത്തത്. എന്നല്ലാതെ മനുഷ്യന്റെ ശരീരത്തിനല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു തആലാനഹു. എന്നിട്ടോ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട ഇമാമി ഖതീബു ശർബീനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മോനിൽ മുത്താലിബ് പറയുന്നത് കാണാം, ഇന്നൽ മഖസൂദ മിനൽ ഖിതാലി, യുദ്ധം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അൽ ഹിദായ, ജനങ്ങളെ നിർമാർഗത്തിലേക്ക് കൊണ്ടുപോകലാണ്. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളെ കൊല ചെയ്യുക എന്നത്, സത്യനിഷേധികളെ വകവരുത്തുക എന്നത് അത് ഇസ്ലാമിന് ഉദ്ദേശമേയില്ല. ദീനിന്റെ തെളിവ് ധരിച്ചുകൊണ്ട് നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായാൽ കാന ഔലാ മിനൽ ജിഹാദ്, അത് യുദ്ധം ചെയ്യുന്നത്. നിങ്ങള് ഒരു ഇന്നോ വന്നത് എന്താണെങ്കിലും ഞാന് വന്നിട്ടാണല്ലോ അങ്ങനെ നോക്കുന്നത്. ഹെലികോപ്റ്റർ വരികയാണെങ്കിലോ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണാം. അതിന് വലിയ കൊണ്ടുണ്ടല്ലോ അപ്പുറത്തേക്ക് സുപ്പോട്ട്, അതിമൊക്കെ നിങ്ങൾ നോക്കാത്ത നമ്മളെ പൈസ വെറുതെ ആവുക. നിങ്ങളിപ്പോ ഇങ്ങോട്ട് നോക്കി, ഞാനുമാണെങ്കിൽ നമുക്ക് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പോയിട്ട് ഒന്ന് നോക്കാം, അത് നിങ്ങൾക്കൊക്കെ നല്ല ഇൽമു തരട്ടെ. ഉറക്കാമി മരാളെ തോന്നിക്ക് വേറെ തരട്ടെ. ഞാൻ നിർത്താം, ഇപ്പൊ തന്നെ നിർത്തി. പെണ്ണുങ്ങൾ നല്ലോണ്ടില്ല, അപ്പോ യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ ആശയല്ല. തെളിവുദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടായാൽ കാന ഔലാ മിനൽ ജിഹാദ്, അത് യുദ്ധത്തിനേക്കാൾ നല്ലതാണ്. അതുകൊണ്ടാ കേരളത്തിന്റെ സാഹചര്യം നമ്മൾ ആലോചിച്ച ഇത്രയും കൂടുതൽ ദീനീ ദാവക്ക് പറ്റുന്ന ഒരു സംസ്ഥാനം നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഇന്ത്യയെ പോലെ ഒരു രാഷ്ട്രം കാണാൻ കഴിയില്ല. സൗദി അറേബ്യയിൽ വരെ നമുക്ക് ഇങ്ങനെ വേദറിയാൻ പറ്റും. പൂതി അങ്ങോട്ട് തീരുമ്പോ ചില ആൾക്കാർ പറയും സൗദി അറേബ്യയിൽ നബിദിന റാലി ഇല്ല, സൗദി അറേബ്യയിൽ നബിദിനം നടത്താറില്ല, അവിടെ അങ്ങനെ പൊതുപരിപാടിയോ കുട്ടികളെ പരിപാടിയോ ഒന്നുമില്ല. അവിടെ ഒരു പരിപാടി, കാരണം അവിടുത്തെ സിസ്റ്റം വേറെ. സൗദി അറേബ്യത്തെ സിസ്റ്റം അത് വേറെ, ഇവിടുത്തെ സിസ്റ്റം വേറെ. നിങ്ങൾ പെടുക്ക നോക്കി, ഇപ്പത്തെ സിസ്റ്റം അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി അയമക്കേറെ കൊയ്യുന്ന മാതിരിയുള്ള കളി ശരിയാവും. അള്ളാഹു തആല നിങ്ങൾക്കൊക്കെ നല്ല നാഫിയ ഇൽമു തരട്ടെ. നമ്മളെ പഠിപ്പിച്ച തന്നെ ഉസ്താമൽക്കുള്ള ആഫിയത്തും ഇൽമിനുള്ള റിഫാത്തും കൊടുക്കട്ടെ. അപ്പൊ അത് അവിടുത്തെ സാഹചര്യം അങ്ങനെയാ, അവിടെ നബിദിനം എന്നല്ല ഒരു റാലി നടത്തലില്ല. ഇവിടെ നമ്മളെ രാഷ്ട്രീയക്കാര് പല റാലി നടത്തുവല്ലോ. രാഷ്ട്രീയ ഇപ്പൊ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാനിപ്പോ അതിനെ കുറ്റി പറയല്ല. ഞാൻ നമ്മളെ പേരേക്കൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥികൾ വന്നു. ഞാൻ വിചാരിച്ച ഇവര് മത്സരിക്കണവരൊക്കെ ചിഹ്നം പല്ലാണ്, കാരണം ഇച്ചാട്ടിട്ടാ വരിക എല്ലാ രാഷ്ട്രീയ.
പോസ്റ്ററിലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുവരെ ജീവിതത്തിൽ ചിരിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇവരെ ചിരിയൊക്കെ കണ്ടപ്പോ ഞാനും വിചാരിച്ച് എല്ലാരെ ചിന്നും പല്ലാണ്. അത് കൂട്ടി ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പോലെ ചിരി കാണാൻ പറ്റും. അള്ളാഹു തആല നല്ല ഭരണാധികാരികളെ തരട്ടെ. ഇത് കേരളത്തിലെ സാഹചര്യം ഇങ്ങനെയാ. കേരളത്തിലെ സാഹചര്യം നമുക്ക് ഇഷ്ടമുള്ള പറയാം, ഒരാൾക്ക് വിഷമല്ലാത്ത പോലെ നമുക്ക് വയന്ന് പറയാം. ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ ഏരിയ ലോകത്ത് എവിടെയും കാണാൻ കഴിയും. പക്ഷെ അത് നമ്മുടെ ചില ആരോഗ്യമുള്ള ചെറുപ്പക്കാരുടെ കാട്ടിക്കൂട്ടലോടൊക്കെ നിൽക്കണ പോലെ ചില ആൾക്കാർക്ക് ഇവിടെ തുടങ്ങണ യുദ്ധം ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ കാല് പോയി കൊത്തുക. എന്നിട്ട് നമ്മളെ ഉപദേശിക്കുമ്പോ ഉമറുദിയുള്ള ഒന്ന് കുത്തിയില്ലേ. എന്നാളെ ഒരു കുട്ടി എങ്ങനെയോട് പറഞ്ഞേ യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ സബീലുന സബീലുന അൽ ജിഹാദ് അൽ ജിഹാദ്. ചെക്കന്മാരെ കൊണ്ട് പറയിപ്പിക്ക. എന്നിട്ട് ഒരൊറ്റ നേതാക്കന്മാരെ എന്റെ മുമ്പിൽ ഉണ്ടാവില്ല. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് കയറ്റിയിട്ട് ഉഷാറാക്കിയിട്ട് പോലെ എന്നെ കൂടി പോയി യുദ്ധം ചെയ്യ. പാവങ്ങളെ പോയി ആക്രമിക്ക. എന്നിട്ട് ഹിന്ദുക്കളെ കൂട് പോയി ആക്രമിക്ക. പാവപ്പെട്ട ഹിന്ദുവിന്റെ കയ്യും കാലം മുറിച്ച് മാറ്റിയ. നമ്മള് പോയി ഉപദേശിച്ചാലോ? അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തില്ല. ബദർ നടന്നില്ല. ഞാൻ ഒരട്ട ഒരു കുട്ടികളെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു ആരെങ്കിലും കൈ കൊത്തിക്കണെങ്കിൽ കാല് കൊത്തിക്കണം കൊത്തി കൊടുത്ത് നിന്നപ്പോ ഇങ്ങോട്ട് പറ ഞാനാ കൊത്തിയ. ഇവരെന്താ ചെയ്യുക? ഇവര് രാത്രി പോവുക. രാത്രി പോയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കാല് പൊട്ട പിറ്റേ ദിവസം ബാംഗ്ലൂർ. അത് കഴിഞ്ഞ ബഹ്റൈനിക്ക് എന്നാ ഉമർ തങ്ങളൊക്കെ വിസ എടുത്ത് ബഹ്റൈനിക്കായിട്ട് ധൈര്യം ഉണ്ടെങ്കിലും നിന്നു വെട്ടി കൊടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോകരുത്. നമ്മളെ കേരളത്തിന്റെ സാഹചര്യം സമാധാനത്തിന്റെ സാഹചര്യമാണ്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾ ഈ ആരെങ്കിലും വന്നുകൊണ്ട് കുളിച്ചിപ്പക്കയറ്റുള്ള കണ്ടും കണ്ട് പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതയിലേക്ക് പോകരുത്. കാസർഗോഡ് പ്രത്യേകിച്ച് പറയണത്, മംഗലാപുരത്ത് പ്രത്യേകിച്ച് പറയണം. കാരണം തീവ്രവാദത്തിലേക്ക് ജനങ്ങള് ചെറുപ്പക്കാരായ ആളുകളെ വല്ലാതെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വർദ്ധിച്ചിട്ടുണ്ടല്ലാഹുവേ. മുസ്ലിം സമുദായത്തിനും മറ്റു സമുദായക്കാർക്കൊക്കെ നീ സമാധാനം നൽകണേ റഹ്മാനേ. കേരളത്തിന്റെ സാഹചര്യം എങ്ങനെയാണ്? ഈ ഇബാറത്തിങ്ങനെ കാണുമ്പോ എനിക്ക് തോന്നി ഇതൊക്കെ ബഹുമാനപ്പെട്ട ഹദീബ് ഷിർബീനി തങ്ങൾ കേരളം നോക്കി പറഞ്ഞതാണ്. കാരണം അത്രയും കറക്റ്റ് പറയുന്നു, നിങ്ങൾക്ക് ദീനിന്റെ ദാവയിലേക്ക് ജനങ്ങളെ തെളിവ് ധരിച്ച് കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായാൽ കാന ഔലാബിൽ ജിഹാദ്, കാന ഔലാമിനൽ ജിഹാദ്, അത് യുദ്ധത്തിനേക്കാൾ നല്ലതാണ്. വയലു വളർത്തി കൊടുക്കൽ. നമ്മുടെ എസ് എസ് എഫിന്റെ പ്രവർത്തകരോട് പറയട്ടെ, എസ് വൈ എസിന്റെ പ്രവർത്തകരോട് പറയട്ടെ, നമ്മളാണ് ആ പറഞ്ഞ വിഭാഗം. ഒരാളോടും കുഴപ്പത്തിന് പോയില്ല. ഒരാളിങ്ങോട്ട് ആക്രമിച്ചപ്പോഴും തിരിച്ച് ആക്രമിക്കാൻ പോയില്ല. ഒരാള് പോസ്റ്റർ കീറിയപ്പോ തിരിച്ച് പോസ്റ്റർ കീറാൻ പോയില്ല. പലരും നമ്മെ കല്ലെടുത്തെറിഞ്ഞിട്ടും നമ്മൾ കല്ലെടുത്തെറിഞ്ഞില്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിന്റെ ഗുരുത്വത്തിലാക്കണേ റഹ്മാനെ. പരിശുദ്ധരായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, നിബിധങ്ങളുടെ കാലത്ത് യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ചില നിശ്ചിത നിയമങ്ങളുണ്ട്. സായുധ പോരാട്ടം നടത്തിക്കേണ്ടത് ഭരണകൂടമാണ്. ഭരണകൂടമായി യുദ്ധം നടത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ ഭരണകൂടത്തിൽ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അതിന് പ്രത്യേക അനിവാര്യ ഘട്ടങ്ങൾ ഉണ്ടായാലേ യുദ്ധം ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പ്രവാചകനായി അവിടുത്തെ 40-ാം വയസ്സിലെ പ്രവാചകത്വമായി വരുമ്പോൾ ഹബീബായ നബിതങ്ങളെ പ്രബോധന ദൗത്യം എങ്ങനെയായിരുന്നു? എല്ലാവരോടും റസൂലുള്ളാഹി തങ്ങളുടെ ആശയം പറഞ്ഞില്ല, എല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് കൂടുതൽ ബന്ധമുള്ള കൂട്ടുകാരോട്, അവിടുത്തെ കുടുംബങ്ങളോട്, അവിടുത്തെ അവരോട് ഏറ്റവും ബന്ധപ്പെടുന്ന മുഅ്മിനീങ്ങളോട്, നല്ല നല്ല ആളുകളോടല്ലേ ദീനിന്റെ ദേവബോധം പറഞ്ഞിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി ജീവിതങ്ങള
ആശയത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷന്മാരിൽ ഒന്നാമത്തെ നമ്പറായ ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സദീഖ എന്തുകൊണ്ടാ ഇസ്ലാമിലേക്ക് വന്നതെന്നോ, എങ്ങനെയാ ഇസ്ലാമിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയതെന്നോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അവിടുത്തെ ജാമിയുൽ മോജുദാത് എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളല്ലേ ഇസ്ലാമിന്റെ ആദ്യത്തെ മെമ്പറെങ്കിലോ, ആ ഇസ്ലാമിന്റെ ആദ്യത്തെ മെമ്പർ വന്നത് എന്തുകൊണ്ടാ യാത്ര പോകുന്നു? ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങള് അവിടെ കച്ചവടത്തിന് പോയതാ. ബഹുമാനപ്പെട്ട അബൂബക്കർ അവിടെ പോയി കച്ചവടം നടത്തുമ്പോ ഒരു ദിവസം കിടന്നുറങ്ങുന്ന നേരം ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളൊരു സ്വപ്നം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ മടിയിലേക്ക് വന്നിറങ്ങുന്ന ഒരു സ്വപ്നം. സൂര്യനും ചന്ദ്രനും ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ കാണുന്ന സ്വപ്നം അതാണ്. സൂര്യനും ചന്ദ്രനും ബഹുമാനപ്പെട്ടവരെ മടിയിലേക്ക് ഇറങ്ങി വരുന്നു. ഈ സ്വപ്നം കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് പെട്ടെന്നങ്ങ് എണീറ്റ് പോയി. എന്നിട്ട് ഇതിന്റെ വ്യാഖ്യാനം അറിയണമല്ലോ, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയണം. ഷാമിലെ പല ആളുകളോട് അന്വേഷിച്ചു. അവസാനമാണ് ഷാമിൽ ഒരു ക്രിസ്ത്യാന പുരോഹിതനുണ്ടെന്ന് പറഞ്ഞത്. ഒരു ക്രിസ്ത്യൻ പുരോഹിതനുണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനത്തിൽ വലിയ കഴിവുള്ളയാളാണെന്ന് കേൾക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങള് ഈ ക്രിസ്ത്യാനിയായ പുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് കണ്ട സ്വപ്നത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോ പുരോഹിതൻ ചോദിച്ച്, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടത്തുകാരനാണ്? നിങ്ങളെ കുടുംബം ഏതാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എന്റെ പേര് അബൂബക്കറാ, ഞാൻ പക്കക്കാരനാ, ഇവിടെ കച്ചവടത്തിന് വന്നടാ. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കുമ്പോ അവസാനം ബഹുമാനപ്പെട്ട അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തെന്നറിയോ? നിങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹമ്മദ് എന്ന പേര് യുഖാലു ലഹു മുഹമ്മദുനിൽ അമീന. മുഹമ്മദുനിൽ അമീൻ എന്ന പേരിലുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ദീനിലേക്ക് നിങ്ങൾ കടന്നില്ലല്ലോ. പ്രവാചകന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ അവിടുത്തെ ഖലീഫയാവോ? ഇതാ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനമല്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളോട് പറയുമ്പോ അട്ട് തന്നെ ഷാമിൽ നിന്ന് യാത്ര പോകുന്നു മക്കയിലേക്ക്. എന്നിട്ടോ ഹബീബായ തിരുസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദറത്തിൽ പോയി ഇന്ന് കേൾക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. നബി തങ്ങളെ മതപഠന ക്ലാസ്സിൽ വന്നുപോയി പങ്കുചേരുകയാണ്. അതേ ഒരു ദിവസം, രണ്ട് ദിവസവും, മൂന്ന് ദിവസവും, മൂന്നിലേറെ ദിവസം റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് വന്നിട്ടോ അബൂബക്കർ തങ്ങളെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് കാലം റസൂലുള്ളാഹിന്റെ കൂടെ നിന്നു, ഇൽമ് കേൾക്കും പോകും, റസൂലുള്ളാഹിന്റെ ചാരത്ത് വരും പോകും. പക്ഷേ നബി തങ്ങൾ ഇതുവരെ അത് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. ആ സ്ഥാനത്ത് അവസാനം റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ തങ്ങളെ അടുക്കൽ പോയി ഒരുവട്ടം പറഞ്ഞു, മൂന്നാല് ദിവസമായാലും നിങ്ങൾ നമ്മളെ മജ്‌ലിസിൽ വരാൻ തുടങ്ങി, പിന്നെന്തെങ്കിൽ ഇസ്ലാമത്ത് വരാനും മടിയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ? നാലിലേറെ ദിവസം നിങ്ങൾ എന്റെ മജ്‌ലിസിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ടും ലിമലാ തസ്ലമയാ അബൂബക്കർ, ഓ അബൂബക്കറെ, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങള് ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ മുഹമ്മദു, നിങ്ങളുടെ സത്യപ്രവാചകനെങ്കിൽ ഇവിടെ
ലോകം മുഴുവനും പ്രവാചകന്മാർക്കും മോചിതത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെച്ച് പറയുന്നത് കേട്ടായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഷഹാദത്ത് കേട്ടുകൊണ്ട് ഇസ്ലാം ആശ്ലേഷിക്കുകയാണ്. ഒന്നാമത്തെ ഇസ്ലാമിലേക്ക് വന്നത് വാളുകൊണ്ടല്ല, കണ്ണുരുട്ടിയല്ലോ, കൊണ്ടല്ല. ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ബോധന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ ഖത്ത ബയ്യന റുഷ്ദ മിനൽ റയ്യ. സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാം കൊണ്ടുവരാൻ. ഇപ്പൊ വാട്സപ്പ് ഒക്കെ നോക്കിയാലേ, ഫേസ്ബുക്ക് ഒക്കെ നോക്കിക്കഴിഞ്ഞ വല്ലാത്ത സന്തോഷം ചിലപ്പോ ഭയങ്കര ഇടങ്ങേറും. ഞാനിപ്പോ ഇന്നിവിടെ പറയാൻ വിചാരിച്ച വിഷയം ഇതൊന്നും അല്ല. പിന്നെ ആരോ വന്നിവിടെ ലൈവ് ഉണ്ട്, ഇസ്ലാം മീഡിയ മിഷന്റെ ലൈവ് ഉണ്ട്. ഞാൻ സ്വർഗം നിരക പറയാ. ഇതിപ്പോ നിങ്ങളെ ലൈവ് പുറത്തൊക്കെ ഇട്ട് ഇനിയിപ്പോ ആരെങ്കിലും കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഇതൊക്കെ ഇതന്നെയുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് വിഷയം മാറ്റി. അള്ളാഹു തആല കബൂലാക്കട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഒക്കെ നോക്കിയിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാര് കാണാമോ? ഇപ്പണ്ടല്ലേ ഈ പെണ്ണുങ്ങൾ അവിടെ ഇവിടെ ഒളിച്ചോടി പോണ കാല, ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് പോവാ. മംഗലാപുരത്തെ ഒരു ചെറുപ്പ ഒരു പ്രായമുള്ള ഒരു പ്രായം തന്നെ ഒരു 10-40 വയസ്സുള്ള 45 വയസ്സുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് അയാള് വന്ന് എന്നോട് വല്ലാതെ കയറുന്നു. അപ്പൊ എന്താ പ്രശ്നോ? അയാൾക്ക് 4 ആൺകുട്ടികളും അതിൽ 2 കുട്ടികൾ മുത്തല്ലിമീങ്ങളായി പഠിക്കും. നമ്മള് പരിചയമുള്ള സ്ഥാപനത്തിൽ തന്നെയാ പഠിക്കുന്നത്. സ്ഥലം ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഉപ്പ കരയ. എന്താ ഉപ്പ പറയുന്നത്? എന്റെ ഭാര്യ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ ഒളിച്ചോടിപ്പോയി. കുട്ടികൾക്ക് എത്ര പറഞ്ഞിട്ട് ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ ചെറിയ മക്കളല്ലേ, അവർക്ക് ഉമ്മാന വേണം. ഞാൻ വിളിച്ചിട്ടോട് വരുന്നില്ല, ഞാൻ വിളിച്ചിട്ടോട് വരുന്നില്ല. അപ്പൊ ഇയാള് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, ആ ക്വാർട്ടേഴ്സ് നോക്കാൻ വേണ്ടി ഒരു കോന്തനെ ഏൽപ്പിച്ച്, 25 വയസ്സുള്ള കോന്തം. ഓനെന്ത് ചെയ്ത്? 40 വയസ്സുള്ള ഈ താത്താനെ കൂട്ടിയിട്ട് ഓനോട് പോയി. താത്താന്റെ അല്ല വിഷയം, കൊണ്ടുപോയ ഇവന്റെ കാര്യം ഞാൻ ആലോചിച്ചു. എത്ര പെണ്ണുങ്ങളുടെ ദുനിയാവ്, വയസ്സൊക്കെ ഒന്ന് നോക്കണ്ട. അങ്ങനെ കൊണ്ടുപോയി ഈ പെണ്ണിനെ വിളിച്ച്, ഈ പെണ്ണിനെ ഭർത്താവ് വിളിച്ച് ഇങ്ങോട്ടന്നെ പോരെ, മക്കളിനെ വിചാരിച്ചിട്ട് കരയുന്നുണ്ട്. ഇവള് പറഞ്ഞു, ഞാൻ വരൂല, ഞാൻ വരുന്നില്ല. ഇങ്ങനെ ഓരോ ആളുകൾ അങ്ങട്ട് ഒളിച്ചോടി, ഇങ്ങോട്ട് ഒളിച്ചോടി പോയി. പിന്നെ കാസർഗോഡ് കുറവാ, അള്ളാഹു ആലം, ഇറങ്ങിയൊക്കണ്ട, അപ്പോഴല്ല തിരിയ. ആരെങ്കിലും കാലം കാണിക്കുമ്പോഴേക്കണ്ട് ഇറങ്ങിപ്പോവാ. മക്കളും വേണ്ട, വീടും വേണ്ട, കുടുംബം വേണ്ട. അവിടെ മതവും നോട്ടല്ല, വർഗവും നോട്ട. ഒളിച്ചോടി പോകാന്ന് വിഷയത്തിൽ വർഗത്തിന്റെ വ്യത്യാസം. ആരെ പൊളിച്ചോടി പോയാലും ഹറാമു തന്നെ.
ആരെ കൂടെ ഒളിച്ചോടി പോയാലും ആ ബന്ധം വ്യഭിചാരമാണ്. കാരണം പെണ്ണിന്റെ കല്യാണം, കല്യാണം ദാമ്പത്യ ജീവിതമൊക്കെ സ്വയാണെങ്കിൽ വലിയന്റെ സമ്മതമാണ് നിക്കാക്ക നടക്കണം. രജിസ്ട്രാർ ഫീസ് പോയി കണ്ട് ആരെങ്കിലും ഒന്ന് രണ്ട് ഒപ്പിട്ട് അല്ലെങ്കിൽ നിക്കാ നിക്കാകൂല. അപ്പൊ ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരന് ഒരു ഹിന്ദു പെണ്ണിനെ ഒരു മുസ്ലിം പെണ്ണിനെ കൊണ്ടുപോയാലാണ് വാട്സപ്പ് നോക്കിയാലോ എന്തെല്ലാം ഡയലോഗാരങ്ങൾ, എന്തെല്ലാം ഡയലോഗ്. ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ് നീ നരകത്തിലാണ്, നരകത്തിന്റെ അങ്ങേ തട്ടിലാണ്, അവിടെ അങ്ങനെ കണ്ണീര് കുടിക്കില്ല, ഇവിടെ നീ കണ്ണീര് കുടിക്കില്ല, നീ ഇതൊന്ന് ആലോചിച്ചില്ലേ എന്ന് പറഞ്ഞങ്ങാണ്ട് വാട്സപ്പിൽ ബമ്പയിത്ത് ചില ഇത്തൊക്കെ കേട്ട വെച്ച് മാലിക് അലൈഹി ഇസ്ലാമിന്റെ ഡ്യൂട്ടി പനി എത്തിക്കണം. ഒരു പെണ്ണിനെ നരകത്ത് കൊണ്ടുപോകുന്ന ആരാനോട് പറഞ്ഞോളൂ നരകത്തില്? ഒരു മനുഷ്യനെയും നരകത്തിലാണെന്ന് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മളെ ഇന്ത്യന്റെ പ്രസിഡന്റ് നരേന്ദ്രമോദി വരെ നരകത്തിലാന്ന് പറയാൻ പറ്റൂ. ഇനി അത് കേട്ടുകൊണ്ട് ഷാക്കിർ വാക്കി ബി ജെ പി കാരൻ അറിയാൻ നിൽക്കാം. ഒരു വ്യക്തിയെ അമുസ്ലിമായാലും ശരി, ഒരു വ്യക്തിയെ എടുത്തിട്ട് അയാള് നരകത്തിലാന്ന് പറയാൻ നമുക്കൊരു അവകാശമില്ല. അതുകൊണ്ട് തന്നെ പെണ്ണ് ഒളിച്ചോടി പോകുമ്പോഴേക്കും ഓടി നരകത്ത് പോകുന്നില്ല. അള്ളാഹു തആല അങ്ങനത്തെ സഹോദരിമാർക്ക് ഹിദായത്ത് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. എന്നാലോ ചില ആൾക്കാരുണ്ട് ദീനിന്റെ ദാവത്താന്ന് മനസ്സിലാക്കിയിട്ട് അമുസ്ലിങ്ങളായ പെൺകുട്ടികളെ ലൈനാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാല്ലേ. കുറച്ച് ചെറുപ്പക്കാർ അതിനായിട്ട് ഇറങ്ങി ഓന്റെ ആ ഒലക്കമല ദൈവത്വം ഇസ്ലാമിന് ആവശ്യം. അങ്ങനെ ഏതെങ്കിലും ഒരു അമുസ്ലിമായ പെണ്ണിനെ കൊണ്ടുവരുമ്പോ അത് വാട്സപ്പ് കൊടുത്താൽ കാണാം. പിന്നെ അതിന്റെ പേരിത്തന്നെ ലൈക്ക് പൂവിങ്ങനെ വിതര മാഷാ അല്ലാ തബാറക്കല്ല. എന്ത് തബാറക്കല്ല? ആരെന്നോട് ആ പെണ്ണിനെ ഇറക്കി കൊണ്ടുവരാൻ പറഞ്ഞത്? അങ്ങനെ ഒരു ഇസ്ലാമോ? അങ്ങനെ ഒരു ഇസ്ലാമൊന്നുമില്ല. ഇവര് ഒപ്പം നടന്നും കണ്ട് പരസ്പരം ഐസ്ക്രീം ഒക്കെ തിന്ന് പിന്നെ വിവരം 10 മാസം കൊണ്ട് അറിയുന്നു കണ്ടപ്പോ പിന്നെ ഒരു കല്യാണം കേൾക്കാൻ തീരുമാനിച്ചതാ. അല്ല ദീനിനോടുള്ള പൊരുത്തം കൊണ്ടൊന്നും അല്ല ഈ പെണ്ണ് ഇസ്ലാമിക്ക് വന്നത്. ഈ കുട്ടിക്കൊരു തന്തവാണ്ട് അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് കൊണ്ട് അങ്ങനെ ഒരു ദൈവം ഇസ്ലാം പഠിപ്പിക്കുന്നില്ലേ? ആരും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഓ നബിയേ, ഇസ്ലാമിന്റെ ആശയവും ഇസ്ലാമേതിന്റെ പ്രസ്ഥാനത്തിന്റെ ആശയം എല്ലാവർക്കും വ്യക്തമായതാണ്. ആയതുകൊണ്ട് ഒരാളെയും നിങ്ങൾ നിർബന്ധിച്ച് ദീനിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയമാണ്. ഓ എന്റെ രക്ഷിതാക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങളെ ദീനിന്റെ ദാവയുമായി പരിശുദ്ധ ഇസ്ലാമാകുന്ന പ്രസ്ഥാനവുമായി മക്കയിലേക്ക് കാലുകുത്തിയപ്പോ ആദ്യത്തെ 13 വർഷം അള്ളാഹുവിന്റെ റസൂലിന് പീഡനങ്ങളെ പരമ്പരയായിരുന്നു, പീഡനങ്ങളുടെ പരമ്പരയായിരുന്നു. ഏതെല്ലാം രൂപത്തിൽ സത്യനിഷേധികളെ കൊണ്ട് ആക്രമിക്കാൻ കഴിയോ ആ ആക്രമിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതേ രീതിയിൽ റസൂലുള്ളാഹി തങ്ങളെ പ്രതികരിക്കാൻ പോയില്ല, നിബിധങ്ങളെ തിരിച്ചടിക്കാൻ പോയില്ല, നിബിധങ്ങൾ കണ്ണുറുപ്പിക്കാൻ പോയില്ല, നിബിധങ്ങളെ ആളുകളെ വെച്ച് ഭീഷണിപ്പെടുത്താൻ പോയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കാനൽ ജിഹാദു ഫീ അഹ്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൽ ഹിജ്റത്തി മുന്തനിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടം ഹിജ്റക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾക്ക് യുദ്ധം മുന്തനി എന്നത് തടയപ്പെട്ടതാണ്. യുദ്ധം ചെയ്യരുതെന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത് കാരണം ഹബീബായ നിബിധങ്ങൾക്ക് 13 വർഷത്തെ കാലയളവില് അക്രമങ്ങൾ ഏത് തന്നെ വന്നാലും അത് ക്ഷമിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്, സഹിക്കണമെന്ന ഇസ്ലാമിന്റെ കൽപ്പനയുള്ളത്, പോരെ പോരാ ജനങ്ങളിലേക്ക് സമാധാനത്തോടുകൂടെ. പക്ഷേ അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബികൾ ആ നിബിധങ്ങളെ കൂടെ ഹിജ്റ പോയിട്ടും സത്യനിഷേധികൾ വെറുതെ വിട്ടില്ല.
ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ ഇളഞ്ഞി വെളഞ്ഞിയിൽ ഈച്ച കുടിക്കാൻ ബൈത്താല ചോയിച്ച് വാങ്ങാൻ പോവാ, വെറുതെ വിട്ടില്ല. അല്ലാഹു റസൂലിന്റെ പിന്നാലെ പോകും. ഇസ്ലാമിന്റെ വക്താക്കളിൽ നിന്ന് എടുത്തുണ്ടാക്കിയ സമ്പത്തുകൾ സ്വരൂപിച്ചുകൊണ്ട് ഇസ്ലാമിനെ ആക്രമിക്കാൻ അവർ തുനിഞ്ഞു. മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചടക്കിയ സമ്പത്തുകൊണ്ട് ആയുധങ്ങൾ വാങ്ങി ഹബീബായ നിബിധങ്ങൾ ഉൾപ്പെടെയുള്ള മുഅ്മിനീങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങി. അസഖ്യമായ വശം, മക്ക വിട്ട് മദീന പോയിട്ടും അവര് വിടുന്നില്ല. അങ്ങനെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ ഇനി നോക്കി കണ്ടട്ടോ, നിങ്ങൾക്ക് നിങ്ങളെ സമ്പത്തോ പോയി, നിങ്ങളെ കുടുംബവും പോയി, ഇനിയിപ്പോ ആശയും പോണ പോലെ, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണ്ട, ഇനി നിങ്ങൾ സഹിക്കണ്ട, ചിലപ്പൊക്കെ തിരിച്ചടിച്ചോളി. അങ്ങനെ ഉണ്ടാകുന്ന ആദ്യത്തെ യുദ്ധമാണ് ബദറുൽ കുബ്ര. ബദറുൽ കുബ്ര, ബദറുൽ ഖിതാൽ, ബദറുൽ യൗമുൽ ഫുർഖാൻ. ഇങ്ങനെ മൂന്ന് പേരുകൾ മഹാന്മാരായ ഇമാമിങ്ങൾ ബദരീങ്ങളെ കുറിച്ച് പറയുന്നത് കാണാം. ബദർ യുദ്ധത്തിനെ കുറിച്ച് ബദറുൽ കുബ്ര, ബദറുൽ ഖിതാൽ എന്ന പേരിലും അറിയപ്പെടുന്നു, യൗമുൽ ഫുർഖാൻ സത്യത്തിന്റെയും അസത്യത്തിന്റെയും പരസ്പരം വേർതിരിഞ്ഞ ദിവസം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബദർ യുദ്ധത്തിനെ കുറിച്ച് യൗമുൽ ഫുർഖാൻ എന്ന് പറയാനുള്ള കാരണം, ലിഅന്നല്ലാഹ തആല ഫർഖ ബീഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല വിവേചനം കാണിച്ച് വേർതിരിച്ച ദിവസമാണ് യൗമുൽ ഫുർഖാൻ. ഏതോ ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ നടന്ന ബദറില് അല്ലാഹു തആല വിജയം കൊടുത്തു. വിജയം കൊടുക്കാനുണ്ടായ മാനദണ്ഡം മൂന്ന് കാരണങ്ങളാ മഹാന്മാര് പറയുന്നത്. ബദറിൽ വിജയം കിട്ടാൻ മൂന്ന് കാരണം. ഏതാണ് മൂന്ന് കാരണം? മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കൽപ്പനക്കനുസരിച്ച് വിധേയമായി മാത്രം, കൽപ്പനക്ക് വിധേയമാക്കി മാത്രം ജിഹാദ് നടന്നു, അല്ലാ പറഞ്ഞത് കേട്ടു എന്നതാണ് യുദ്ധത്തിന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം. അല്ല പറഞ്ഞതനുസരിച്ചു, അപ്പൊ അല്ലാഹു വിജയം കൊടുത്തു. രണ്ടാമത് മഹാന്മാരായ സ്വഹാബികളെ സമർപ്പണമാണ്, അവര് എല്ലാം സമർപ്പിച്ചു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നിബിധങ്ങൾക്കും സ്വഹാബിമാർ നിബിധങ്ങൾക്കും ദീനിനു വേണ്ടി ശരീരത്തെയും ആത്മാവിനെയും സമ്പത്തിനെയും സമർപ്പിക്കാനുള്ള സമർപ്പണ ബോധമാണ് ബദറിന്റെ വിജയത്തിന്റെ രണ്ടാമത്തെ കാരണം. മൂന്നാമതോ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ നബിതങ്ങളാകുന്ന നേതാവ് അനുയായികളായ സ്വഹാബികളോട് പരസ്പരം ചർച്ച ചെയ്തു എന്നതാണ്, മുഷാവറ നടത്തി എന്നതാണ് ബദറിന്റെ വിജയത്തിന്റെ മൂന്നാമത്തെ കാരണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു വേറെ ഒരു കാരണം കൂടെ, അവിടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഉൾപ്പെടെയുള്ള ആളുകള് അല്ലാഹു തആലയോട് പ്രാർത്ഥന നിർവഹിച്ചു, റബ്ബിനോട് സങ്കടം പറഞ്ഞു, അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇതുമാണ് ബദറിന്റെ വിജയത്തിന്റെ നാല് കാരണങ്ങള് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. കാരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, തോഹ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ നിബിധങ്ങൾ അല്ലാഹു തആലയോടുള്ള ദുആയിനെ കുറിച്ച് പറഞ്ഞ പദം എന്താണ്? അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീ, മുഅ്മിനിന്റെ ആയുധം ഭീരങ്കിയല്ല, മുഅ്മിനിന്റെ ആയുധം ബോംബല്ല, മുഅ്മിനിന്റെ ആയുധം കലാരയല്ല, മറിച്ച് മുഅ്മിനിന്റെ ആയുധം മനംപൊട്ടിയുള്ള റബ്ബിനോടുള്ള ദുആണ്. നിങ്ങളെ ആയുധമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. നാല് കാരണങ്ങളാ ബദറിലുള്ള വിജയത്തിന്റെ കാരണോ. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്രകാരമാ സ്വഹാബികളെ സമർപ്പണം നടത്തിയത്? ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ നബിയേ, ഇന്ന് നിമാ
അമറ അല്ലാഹു തആല പറഞ്ഞത് മുഴുവൻ നിങ്ങൾ നടപ്പിലാക്കിക്കോളോ. നിങ്ങൾക്ക് ഇഷ്ടം എവിടെയോ നിങ്ങളുടെ കൂടോ كما قالت بنو إسرائيل لموسى عليه السلام موسى نبي عليه السلام ഇനോട് ബനൂ ഇസ്രായീലിലുള്ള ആടുകളെ പറഞ്ഞ പോലെ നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ല നബിയേ. ഇന്നാ മഅക യാ റസൂലല്ലാ, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിബ ഇന്നാ ഖാഇദൂ. എന്താ മൂസ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായീൽ പറഞ്ഞത്? യുദ്ധം ചെയ്യണമെന്ന് മൂസ നബി പറഞ്ഞപ്പോ യുദ്ധം ചെയ്യാനാ, എന്നാ പിന്നെ നീയും പഠിച്ചവനും കൂടെ പോയി യുദ്ധം ചെയ്യേ. ഞങ്ങൾ ഇവിടെ കേലറിയിരുന്ന് കണ്ടോളാം, നിങ്ങൾ ഇഷ്ടം പോലെ യുദ്ധം ചെയ്തോളെ, ആളെ വേറെ നോക്ക് എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായീൽ പറഞ്ഞു. എന്നാൽ അതുപോലെ നബിയെ നിങ്ങളോട് ഞങ്ങൾ പറയില്ല, നേരെ മറിച്ച് നിങ്ങൾ യുദ്ധം ചെയ്തോളോ, യുദ്ധത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോ ഞങ്ങളുണ്ട് നബിയെ ശരീരം സമർപ്പിക്കാൻ. ഓ എന്റെ ഉമ്മ, നിങ്ങൾക്കറിയോ മഹരിയായ ഉമ്മ വറക്കാറിയല്ലാഹുവന എന്ന ഒരു സഹോദരി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് യുദ്ധത്തിൽ പ്രഖ്യാപനം കിട്ടിയിട്ടുണ്ട് റബ്ബിന്റെ ഭാഗത്തുനിന്ന് എന്ന വിവരം കിട്ടിയപ്പോ ഹബീബിന്റെ ചാരത്തേക്ക് വരികയാളോട് പറഞ്ഞു, അനഹയാകുന്ന ഒരു സഹോദരി, ഒരു പെണ്ണ് വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ യുദ്ധം ചെയ്യാ, എനിക്ക് നിങ്ങൾ സമ്മതം തരും, എനിക്ക് നിങ്ങൾ സമ്മതം തരും യുദ്ധം ചെയ്യാൻ. ഉമ്മ വറക്കയാകുന്ന സഹോദരിയുടെ അപേക്ഷയാ റസൂലുള്ളാഹിനോട്. എന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ യുദ്ധത്തിൽ വരട്ടെ നിങ്ങളെ കൂടെ, ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ ചോദിക്കും, നിങ്ങൾക്ക് ആയുധം പ്രയോഗിക്കാൻ കഴിയില്ല, അതിലൊന്നും നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളിൽ നിന്ന് അപകടം പറ്റിയ ആളുകൾക്കുള്ള ചികിത്സ നടത്താൻ ഞാനുണ്ട് നബിയേ, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് എനിക്ക് സമ്മതം തരുമോ? മഹാനായ നബി തങ്ങളോട് ഉമ്മ വറക്ക റളിയല്ലാഹു തആല അൻഹയുടെ അപേക്ഷയാണ്. അങ്ങനെ ചെയ്താ എനിക്കും അല്ലാഹു തആല ഷഹീദാവാനുള്ള അവസരം നൽകിയാലോ. അതുകൊണ്ട് നബിയെ എനിക്ക് നിങ്ങളെ കൂടെ യുദ്ധത്തിന് പോരാൻ നിങ്ങളൊന്ന് സമ്മതിക്കുമോ നബിയെ? ഉടനെ തന്നെ റസൂല പറഞ്ഞു, കേറി 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 വണ്ടി കേറി പോവാ, യുദ്ധത്തിനല്ലേ, ദീനിന്റെ ദേവക്കല്ലേ, വാവോ. അല്ലാന്റെ റസൂല് സമ്മതം കൊടുത്തില്ലേ? ഇവിടെ ഉണ്ടല്ലോ കുറച്ച് പർദ്ദധാരികളെ ദീനിന്റെ ദേവക്ക് വേണ്ടി ഇറങ്ങിയ അമ്മായികളുണ്ട് കുറെ, ജമാഅത്തെ ഇസ്ലാമിയില് കുറെ മുജാഹിദിന്റെ പെണ്ണുങ്ങളും, പിന്നെ വേറെ ടീമും കൂടി ഉണ്ട്. ഓരോ പേര് ഞാൻ പറഞ്ഞു, നമ്മൾ പരിശുദ്ധമായ മജ്‌ലിസ് മോശാക്കണില്ല. പെണ്ണുങ്ങളെ ഇറക്കിയേക്ക ദീനിന്റെ ദേവക്ക്, എന്നിട്ട് ഒരു പെണ്ണുങ്ങള് മിഞ്ഞാൻ നട്ട് ഒരു പെണ്ണും കണ്ട് പിരിയുനെയല്ലേ എന്റെ വീട്ടിൽ പറത്തക്കെട്ട്. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കെട്ടിയോണ് കെട്ടിയോന് മക്കളൊന്നും ഇല്ലേ? മാപ്പിളി മക്കളൊന്നും ഇല്ലേ? ഉണ്ട്, ഓൽക്കൊക്കെ പത്തിരി ആരാക്ക, നോമ്പറക്കാനുള്ള പത്തിരി ആരാണ്ടാക്ക. അതില് ഓള് പറഞ്ഞ മറുപടി എന്താ? അത് ഞങ്ങൾ പാർസല് വാങ്ങാൻ, പാർസല് വാങ്ങാൻ. എന്നിട്ട് ഓള് ഓളം മോന്തിയും കാട്ടിട്ട് അന്യപുരുഷന്മാരെ മുമ്പ്. ഞാൻ വളരെ വിഷമത്തോടുകൂടെ പറയട്ടെ, എന്റെ ഉമ്മമാരെ, നിങ്ങളെ ശരീരത്തിൽ ആകർഷണീയമായ ഭാഗമാണ് മുഖം. അത് തുറന്നിട്ട് നിങ്ങൾ എവിടെ മറച്ചിട്ടും കാര്യമില്ല.
ഒരു പെണ്ണിന്റെ ആകർഷണീയ പറഞ്ഞ തെറ്റുണ്ട് ഇപ്പൊ തോണ്ടിക്കോളിന് കിട്ടും. ഒരു പെണ്ണിന്റെ ആകർഷണീയമായ ഭാഗമാണ് ഇത്. ഇതിങ്ങനെ തുറന്നിട ജമാഅത്തെ അത് തുറന്നിടും, പിന്നെ ദത്തിനെ ഓള് ബാക്കിയുള്ളൊക്കെ മറിച്ച്. ഇത് മറിച്ചിട്ട് വാൻ എന്റെ ദൈവത്തിന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങൾക്ക് നിബിതങ്ങൾ പെണ്ണുങ്ങളോട് പറഞ്ഞ പണിയുണ്ട്, ആ പണി എടുത്തോളുക. ഉമ്മു വറക്കയോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, അത് ആണുങ്ങളെ പണിയ. മഹാനായ നിബിതങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധ റമളാനിൽ ഏതെങ്കിലും ഒരു മുസ്ലിമത്തായ പെണ്ണ് അവളെ ഭർത്താവിന് വേണ്ടുന്ന തൃപ്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടുന്ന കഠിനാധ്വാനം ഒരു പൊന്നുമോള് ചെയ്താൽ അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തആല അവൾക്ക് കൊടുക്കോ എന്തൊരു പ്രതിഫലമാണോ റബ്ബ് താല കൊടുത്തടാ, കൊടുത്ത പ്രതിഫലം വന്ന കൊടുക്കുന്ന പൊന്നുമോളെ, അത് പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകമുള്ള ഓഫറാ. കൊടുത്തത് നിങ്ങളെ കസ്റ്റം ബേസിനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റൈൽസുകാര് കൊടുത്ത ഓഫറല്ല, അല്ലാഹു തആലയുടെ ഓഫറാ. ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ നിനക്ക് മറിയം ബീവിക്ക് കൊടുക്കുന്ന പ്രതിഫലോ ആസിയ ബീവിക്ക് കൊടുക്കുന്ന പ്രതിഫലോ അവതാര കൊടുക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പാർസല് പത്തിരി വാങ്ങ, എന്നിട്ട് ഓളിങ്ങനെ ദൈവത്തിന് ഇറങ്ങിന് കൂലി ഞാണ്ട് ഭാവനാളെ ആഹൃത്തക്ക്. ഞാൻ എന്റെ അമ്മാരോട് പോയി, ഈ പർദ്ദധാരികളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ വെറുതെ അതിൽ പെടാൻ പോകണ്ട. നമ്മളുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഒതുക്കം വേണം. അള്ളാഹു സന്തോഷം തരട്ടെ. ഭർത്താവിന് കൊടുക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണം, പരിശുദ്ധ റമദാൻ ആവുമ്പോ പരമാവധി മുടിയൊന്നും മുടിയാതെ ശ്രദ്ധിക്കാം. ഞാൻ ഈ റമദാന്റെ തുടക്കത്തില് പുറത്താരോടും പറയണ്ട, മൈക്കിക്കോട്ടൊരു സ്വകാര്യം പറഞ്ഞാല്, ഈ റമദാന്റെ തുടക്കത്തിന് ഞാൻ ഇങ്ങനെ കറി വെക്കുകയല്ല, പത്തിരിക്ക് വീട്ടിൽ പോയി കറി വെക്കുമ്പോ കോഴിക്കറി അതിങ്ങനെ വയ്ക്കുമ്പോ ഓരോ കോയിന്റെ കണ്ടിട്ട് സർക്കസ് അടിച്ചമാര് നൂലിന്റെ വിത്തനം ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഞാനും വിചാരിച്ചപ്പോ ജംബോ സർക്കസ് ചാറ്റും പാത്രത്തിൽ ഒരു പിടുത്തം കിട്ടില്ല. നോക്കുമ്പോ എന്താ വിളമുടിയ വിളമുടിന്റെ മേലെ കൂടെ ഓരോരോ കണ്ട ഓരോന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി. ഞാൻ അവളോട് പറഞ്ഞു, അല്ല പെണ്ണ റമദാന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എന്ന ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിട്ടാ ഞാൻ പറയുന്നത്. എന്റെ ഈ മുടിക്കറി എങ്ങനെയപ്പോ ഞാൻ തിന്ന അതിലോട് നിങ്ങളിപ്പ അതിനിങ്ങനെ ചൂടാകൊന്നും വേണ്ട, റമദാനിൽ ക്ഷമിച്ച കൂലി കിട്ടും, നിങ്ങൾ പയ്യിലിങ്ങനെ അളകൊന്നും വേണ്ട. അത് എവിടുന്നെങ്കിലും പാറി വന്നതാക്കാറില്ല, എവിടുന്നെങ്കിലും പാറി വന്നാലും. ഞാൻ പിന്നെ പൊതുവെ ഒരു സൈലന്റ് ആയി, അങ്ങനെ വയലെന്ന് പറയുമ്പോ ഒച്ച നോക്കണ്ട, ആള് പാവ അത് നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ആ കണ്ടങ്ങള് നിങ്ങൾ നല്ല ആമിയും പറഞ്ഞല്ലോ, ഞാൻ നന്നാക്കണം തന്നെ ഞങ്ങളെ തീരുമാനമല്ലേ. ആയിക്കോട്ടെ. അപ്പോ ഈ പെണ്ണ് ഇവളോട് ഞാൻ പറഞ്ഞു, ഈ കറിക്കുള്ള അത് എവിടുന്നെങ്കിലും പാറി വന്നാക്കാറെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും മുണ്ടിയില്ല. ഞാൻ പൊതുവെ തോറ്റാണ്, തോറ്റാണ് കൊടുത്തത്. എന്നിട്ട് രണ്ടീസം കഴിഞ്ഞ് എന്റെ തുണി കുപ്പാൻ തീരുമാനം, കന്തൂറ തീരുമാനം, കന്തൂറ തീരുമാനം കൊടുക്കുമ്പോ ഓളം ഒന്ന് രണ്ട് മുടിയും പിടിച്ചും കാണ്ട, അവിടുന്ന് മണ്ണൊക്കെ പൊറുക്കിയെടുത്തും കാണ്ട, ഈ കെട്ടുകൊടുത്തിട്ടു കന്തൂറയിൽ കയറി നീണ്ട മൂന്നാല് മുടി ഇട്ട് കൊടുത്തിട്ടു ഓള് തന്നെ. ഇവിടെ ഇങ്ങനെ രണ്ട് അരക്കാൻ പോയപ്പോ എന്റെ അടുത്ത് വന്ന് ഭയങ്കര വടിമ കയറിയ പാമ്പിന്റെ ഞാൻ ചോദിച്ചു, എന്തോ എങ്ങനെ നിങ്ങളെ കന്തൂറിയിൽ ഇത്ര നീളുള്ള മുടി ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ ചാറ്റും കറിക്ക് വരെ മുടി പാറി വരുന്നത് റോട്ടിൽ കൂടെ നടക്കണം, എന്റെ പോക്കറ്റൊക്കെ എന്തുകൊണ്ട് പാറിക്കൂടാ? അതിൽ ഓള് പറഞ്ഞ അത് അതങ്ങനെയൊന്നല്ല, ഇത് അങ്ങനെ പാറി ഒന്നല്ല, ഇത് വേറെ ആരതോണാണ്.
ഞാൻ പറഞ്ഞു ചാറ്റും കറിന്ന് എത്ര കാലം മുടി കിട്ടണോ അത്രയും കാലം കന്തൂരിന്ന് മുടി കിട്ടണം. പിന്നെ ഓള് അൽഹംദുലില്ലാ ഇപ്പൊ സന്തോഷം അല്ല ഇങ്ങനെ നിലത്തി തരണങ്ങള്. അപ്പൊ ചെലപ്പോ ഞാൻ ഇവിടുത്തെ ആണുങ്ങള് പറയും ഇങ്ങനെ മുടിയെല്ലാം കിട്ടണി തല്ലാനൊന്നും പോകണ്ട, ഒന്ന് രണ്ട് മുടി ഓള് തന്നെ ഇട്ട് പോക്കറ്റിൽ എടുത്തൊക്കെ ശരിയാവും. അള്ളാഹു സന്തോഷം തരട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. യുദ്ധത്തിന് പോകാൻ ഇസ്ലാം പെണ്ണുങ്ങളോട് പറഞ്ഞില്ലേ, നേരെ മറിച്ച് നിങ്ങളെ യുദ്ധരണാങ്കളം നിങ്ങളെ വീടിന്റെ അകത്തളങ്ങള് തന്നെയാ. പെണ്ണിന്റെ പള്ളിയും പെണ്ണ് പെണ്ണ് നിന്റെ പള്ളി നിന്റെ പള്ള തന്നെയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, മാമിൻ ബ്രാതിൻ തതുലു ബരിദാ സൗജിഹാ ഫീ റമളാന. പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങള് ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കഠിനധ്വാനോ. ഓ എന്റെ പെണ്ണേ നീ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാ അല്ലാഹു തആല ഉദാരമായിട്ട് നൽകുന്നടേ. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാർക്കും സഹോദരിമാർക്കും കലായ പ്രതിഫലം നൽകണേ. അല്ലാഹുങ്ങളോട് റസൂല് പറഞ്ഞു വേണ്ട പൊന്നു മോളെ മോളെ നീ പോകേണ്ടതില്ല യുദ്ധത്തിന്, നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ യുദ്ധം ചെയ്ത പ്രതിഫലം വീടിന്റെ അകത്തലങ്ങളിൽ വെയില് കൊള്ളാതെ മഴ കൊള്ളാതെ പൊടിപടലങ്ങളിൽ നിന്റെ ശരീരത്തിലേക്ക് പറന്നു കൊടുക്കാതെ ശഹാദത്തിന്റെ പ്രതിഫലോ പ്രതിഫലോ തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാ ഉമ്മവറക്കയെ കാണുമ്പോഴല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ഹീദ എന്ന പേരാ വിളിച്ചിരുന്നത്, യോദ്ധാവായി മരണപ്പെട്ട പെണ്ണേ എന്നാ വിളിച്ചിരുന്നത്, ആ നാട്ടിലുള്ള ആളുകളും അങ്ങനെ തന്നെയാ വിളിച്ചിരുന്നത്. ആ പെണ്ണിന് ആഗ്രഹമുണ്ട്, പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ വിട്ടില്ല. ഇങ്ങനെ സമർപ്പണ ബോധമായിരുന്നു സ്വഹാബികൾക്ക്. വിശദീകരിക്കാൻ സമയമില്ല, നമ്മുടെ രണ്ട് മണിക്കൂർ ഇതിന് തികയൂല. പറയോ ഞാനൊരു ചരിത്രം പറയട്ടെയോ, നമ്മുടെ ഉദ്ധരിച്ച കിതാബുണ്ടല്ലോ കിതാബല്ലയോ, ആ കിതാബിലൊരു ഇരുപതുകാരനായ ഷഹീദിന്റെ ഫലം പറയുന്നുണ്ട്, ഷഹീദിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഷഹീദ് എന്നറിയോ? ബഹുമാനപ്പെട്ട അലാ ബിൻ നൗമാൻ. അനസ് തങ്ങള് റിപ്പോർട്ട് ചെയ്യുകയാണ് വിശാലമായ ചരിത്രം. ഓ എന്റെ ഉമ്മമാരെ നിങ്ങൾ എന്റെ കൂടെ നിന്നോളണം, ഓ എന്റെ മുത്തല്ലിമീങ്ങളെ നമുക്ക് ഉപയോഗപ്പെടും, നമ്മുടെ ജീവിതം ഒന്ന് മാറ്റാം, മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അലാ ബിൻ നുമാനാകുന്ന കുഞ്ഞുമോൻ 20 വയസ്സെത്തിയതിനു ശേഷമാ ഷഹീദാകുന്നത്. പക്ഷേ 6 വയസ്സാകുമ്പോ ഞങ്ങളെ മദീനയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, ഞങ്ങളെ ഹബീബിന്റെ ചാരത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദൂരെ നിന്ന് മുത്തുനബിയെ നോക്കുകയാണ്, അല്ലാന്റെ റസൂലിനെ വീക്ഷിക്കുകയാണ്, അല്ലാന്റെ റസൂലിന്റെ അടുക്കൽ നടക്കുന്ന സംഭവവികാസങ്ങൾ കാണുകയാണ്. എന്താണ് ആ കുട്ടിയുടെ ചിന്ത? ടുക്കലൊന്ന് പോകണമല്ലോ, കാരണം മുത്തുനബിയുടെ ചാരത്ത് ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്. 6 വയസ്സുകാരും 5 വയസ്സുകാരും 4 വയസ്സുകാരും എത്ര ചെറിയ കുഞ്ഞുമക്കളായാലോ ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടതല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മന്ത്രിക്കേണ്ടവർക്ക് മന്ത്രിച്ചു കൊടുക്കുള്ളൂ, കൈവെക്കേണ്ടവർക്ക് കൈവച്ചു കൊടുക്കുള്ളൂ, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് എത്ര വലിയ തിരക്കുണ്ടെങ്കിലോ മന്ത്രി കാങ്കൊണ്ടു വന്നാൽ ആ കാര്യം
പൂർണ്ണമായി നിറവേറ്റുന്ന ഒരു സ്വഭാവം സാദാത്തുക്കളുടെ നേതാവിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കില് ഞാൻ എന്റെ ജീവിതത്തില് ഇത് അനുഭവിച്ചത് ബഹുമാനപ്പെട്ട പുസോട് ഞങ്ങളുടെ ഉപ്പാപ്പയുടെ ജീവിതത്തില എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ഏത് ചെറിയ കുഞ്ഞുമക്കളെ കൊണ്ടുവന്നാലോ ആ കുട്ടികളെ തറയിൽ കൈവച്ചുകൊണ്ട് ദുബായിലക്കാരോ നമ്മളെ ബഹുമാനപ്പെട്ട പൊസോട് ഞങ്ങളു പാപ മടക്കി വിടാറില്ല എന്തോരു എളിമയായിരുന്നു എത്ര വലിയ തിരക്കുണ്ടായിട്ടും അത് മാറ്റിവെച്ചില്ലല്ലോ എല്ലാവരോടും കരുണയാണ് എല്ലാവരോടും സ്നേഹമാണ് ബഹുമാനായ റബ്ബേ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ ഞാനിവിടത്തെ സാദാത്തുകളോട് പറയുന്നു നിങ്ങളെ പഠിക്കേണ്ടത് പുസോട് നിങ്ങളെ കണ്ടിട്ടാ ചില ആളുകൾക്ക് വല്ലാത്ത തിരക്കാണ് ഇവിടെ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സുബ്ഹാനല്ലാ വിഷമിക്കുന്ന ആളുകൾ തങ്ങളുടെ അടുക്കൽ വന്ന് ഹബീബിന്റെ പേരമക്കളായിട്ട് വന്നതാണ് എന്നല്ലാതെ ഒരു തങ്ങളെ സൗന്ദര്യം കണ്ട് ഞങ്ങളാരും നിങ്ങളുടെ മുമ്പിൽ വരില്ല നിങ്ങളെ അത്ര മണക്കാൻ നിങ്ങളെ മുമ്പിൽ ഞാൻ വരുന്നില്ല ഞങ്ങള് വരുന്നില്ല നിങ്ങളെ പവർ കേൾക്കാനും ഞങ്ങള് വരുന്നില്ല ഞങ്ങളെ നേതാവിന്റെ പേരമക്കളായതുകൊണ്ട് ഞങ്ങളെ ഹബീബിന്റെ രക്തമല്ലേ നിങ്ങളെ ശരീരത്തിലുള്ള രക്തം ഇത് മനസ്സിലാക്കിയിട്ടാ പാവപ്പെട്ട സുന്നികൾ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് മുഴുവൻ തങ്ങന്മാരോട് ഞങ്ങൾക്ക് വിനയത്തോടുകൂടെ പറയാനുള്ളത് ഞങ്ങളെ നിങ്ങളെ മടക്കി വിടല്ല പൊസോട് ഞങ്ങൾ ഉപ്പാപ്പയുണ്ടെങ്കിൽ ആരും മടക്കി വിട്ടാലും ആ പാപ്പാന്റെ അടുക്കൽ ചെന്ന ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു കുഞ്ഞുമക്കള് വീട്ടിൽ കൊണ്ടുവന്ന് മന്ദിരിക്കാൻ കൊണ്ടെന്നാല് മുഴുവൻ മക്കൾക്കും മന്ദിരിച്ചിട്ടല്ലാതെ തങ്ങളുപ്പാപ്പ അവിടെ നിന്നും മാറിപ്പോവാറുണ്ടോ തേന് കൊണ്ടുവന്നാല് എല്ലാ തേനിന്റെ കുത്തിയിലും ഊതിയിട്ടല്ലാതെ ബഹുമാനപ്പെട്ട പുസോട് തങ്ങൾ പാപ്പ അതുവരെ കമ്മട്ടം മൂതൽ ഊതാറില്ലല്ലോ ചില തങ്ങന്മാർക്ക് വന്നുപോയ വിപത്താണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ദുആയിരക്കാൻ സമയമില്ല അവര് ജനങ്ങളെ മുഖത്ത് നോക്കുന്നു പുഞ്ചരിക്കാൻ സമയമില്ല വലിയ തിരക്കാണ് ഞാൻ പറയട്ടെ മുത്തുനബിക്കില്ലാത്ത തിരക്ക് ഒരു തങ്ങളെ കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല ഒരു തങ്ങളെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല നിങ്ങളെ കുറ്റപ്പെടുത്തിയ മുത്തുനബി ഞങ്ങളെ വെറുതെ വിടൂല്ല മുഴുവൻ സദാത്തുക്കളെയും പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ാകുന്ന ആറ് വയസ്സുകാരനായ പൊന്നുമോന മദീനയുടെ പള്ളിയുടെ ചാരത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുകയാ കുഞ്ഞുമക്കളാ ഉപ്പാന്റെ കയ്യും പിടിച്ച് ഹബീബിന്റെ ചാരത്തുള്ളട എത്ര മക്കൾക്കാ മുത്തുനബി മന്ത്രി ചൂതി കൊടുക്കുന്നട് ഈ കുട്ടിയുടെ ചിന്ത എന്താണ് എന്നെ കൊണ്ടുപോകാ എന്റെ ഉപ്പ എന്റെ കൂടെയില്ലല്ലോ കുട്ടിയാണല്ലോ ഒരാളായിട്ട് എന്റെ കുടുംബത്തില് ഹബീബിന്റെ ചാരത്തെന്നൊന്നും കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ ഇതിങ്ങനെ ആലോചിച്ച് കണ്ണീരടിക്കുന്ന ആറ് വയസ്സുകാരനായ അലാബുരുമാനോ ഇതൊക്കെ കണ്ട് മനം പൊട്ടിയിട്ട് ഓടിച്ചെല്ലുന്നു ഉമ്മാന്റെ അടുക്കലേക്ക് എന്നിട്ട് ഉമ്മാനോട് പറയുന്ന ആ ഉമ്മ കുഞ്ഞുമക്കൾ അവരെ മാതാ അവരെ പിതാക്കളെ ഹബീബിന്റെ ചാരത്ത് കൊണ്ടുപോയി നിബിധങ്ങളടുക്കൽ പോയി ബർക്കത്ത് വാങ്ങുന്നുണ്ടല്ലോ എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ഉപ്പയില്ലല്ലോ നിങ്ങളോട് എന്റെ ഉപ്പായെ കുറിച്ച് ചോദിച്ചില്ല എന്റെ ഉപ്പയാരാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഉമ്മാ ഉടനെ
എന്റെ ഉമ്മ പറയുന്നു മോനെ നിനക്കും മുപ്പയുണ്ട്, നിനക്കും മുപ്പയുണ്ടായിരുന്നു, നിനക്കും ഒരു പിതാവുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോയി ഷഹീദായതാ നിന്റെ ഉപ്പ, തങ്ങളെ യുദ്ധത്തിന് പോയി ഉപ്പാന്റെ വാക്ക് കേട്ടപ്പോ ഈ കുട്ടി പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഓടിച്ചൊല്ലുന്നു ഇലാഹി റസൂലില്ല നിവിധങ്ങൾ അടുക്കലേക്ക് ചെന്ന് വിളിച്ചങ്ങ് പറഞ്ഞു, ഓ എന്റെ ഉപ്പാ, കരഞ്ഞു കലങ്ങുന്ന കണ്ണുമായി ഇതുമ്പുന്ന മനസ്സുമായി ആറു വയസ്സുകാരന്റെ കരച്ചില് മദീനത്തെ പള്ളിക്കകത്തിൽ നിന്ന് ഹബീബായ വിധങ്ങൾ കേട്ടുപോയി. കുഞ്ഞുമക്കളെ കരച്ചില് ഹബീബിന് സഹിക്കൂലല്ലോ, ഉടനെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അനസു ഇന്നീ സമിഉതു സൗത ഉലാമിൻ മഖറൂബി قم فادخله علي എന്ന ഒരു ചെറിയ കുഞ്ഞുമോന്റെ ശബ്ദമല്ലേ ഞാൻ ഈ കേൾക്കുന്നത്, ആ മകനെ ഒന്ന് കൊണ്ടുവരുമോ എന്റെ അടുക്കൽ, ആ കരച്ചിലിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. മുഹമ്മദു റസൂലുള്ളാഹി നിബിധങ്ങള് അനസിതങ്ങള് പറഞ്ഞു വിടുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോകുന്നു, ഈ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഹബീബായ നിബിധങ്ങളെ ചാരത്തുകൊണ്ട് വരികയാണ്. നിബിധങ്ങൾ അവിടെ തിരക്ക് പറഞ്ഞില്ലല്ലോ, ഹാള് ക്യൂ ആണെന്ന് പറഞ്ഞില്ലല്ലോ. അതേ ഈ കുട്ടി അടുത്തേക്ക് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ ചോദിച്ച, മോനെ നീ ആരാണ്, നിന്നെ എനിക്ക് പരിചയമില്ല, മുമ്പൊന്നും കണ്ടില്ലല്ലോ. കരഞ്ഞോണ്ട് പറഞ്ഞിരുന്നേ, ഞാന് ഞാൻ മകന് അല ആണ്, കാന ഷഹീദം ഫി ഖുദാബിക ഫി ഉസ്വതി കദാ യാ റസൂലല്ലാഹ്, നിങ്ങളെ കൂടെ ഇന്നാലിന്നൽ യുദ്ധത്തിന് നിങ്ങളെ മുമ്പിൽ വെച്ച ഷഹീദായ നുഅ്മാനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ നുഅ്മാന ഷഹീദായ നുഅ്മാന്റെ മകനാണ് ഞാൻ, എന്റെ ഉപ്പ ഷഹീദാകുമ്പോ ആറു മാസമേ പ്രായമുള്ളൂ, പിന്നെ എന്നെ വളർത്തിയത് എന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മയാ എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തന്നത്. മഹാനായ നിബിധങ്ങളോട് എത്തീ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, ഓ എന്റെ ഉമ്മമാരെ, യത്തീംകുട്ടിയാണെന്ന് പറഞ്ഞ പിന്നെ ഹബീബിനെ സഹിക്കാൻ കഴിയൂല്ല. റഹീമുൽ യതാമാ, നിങ്ങൾ യത്തീമക്കളോട് കരുണ ചെയ്തോളണം, യത്തീമക്കളോട് സ്നേഹം പങ്കിട്ട് കൊടുത്തോളണം. കാരണം ഫാനൽ യത്തീം ഫീ ശിഗരി, ചെറിയ കുട്ടിയാകുമ്പോൾ ഞാനും ഒരു യത്തീം കുട്ടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ യത്തീമക്കളോട് കരുണയുള്ളവരാകണം. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഓ എന്റെ ഉമ്മമാരെ, 300 വിദ്യാർത്ഥികളോട് പഠിക്കുമ്പോ അതിൽ ഉപ്പയില്ലാത്ത മക്കളുണ്ട്, ഉപ്പയുണ്ടായിട്ടും അസുഖം പിടിച്ച് കിടപ്പിലായ മക്കളുണ്ട്, ഒരുപാട് ഖുർആനെ പാഠമാക്കാൻ മനസ്സ് വെച്ച ഹാഫിദീങ്ങളുണ്ട്. റഹ്മാനായ റബ്ബേ, ഇവിടെ പഠിക്കുന്ന ഞങ്ങളടുക്കൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ദുനിയാവിനും ആഖിറത്തിലും ഉപകരിക്കുന്ന ഹലിമീങ്ങളാക്കണിയല്ലോ. ഉമ്മമാരെ, നിങ്ങളെ കയ്യിൽ നിന്നൊരു കവർ വരും, ആ കവർ നിങ്ങളെ കല്യാണത്തിന് ലക്കോട്ട് കൊടുക്കേണ്ടവരല്ല, നേരെ മറിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു മാസം 8 മാസം കൊണ്ട് 800,000 രൂപയാണ് ഇവിടെ ചെലവരുന്നത്. ആ ചെലവ് ഇവിടത്തെ ഉസ്താദുമാര് ഓടിപ്പാഞ്ഞുണ്ടാക്കുന്നതാ.
അതേ ബാംഗ്ലൂരിലും അല്ലാത്ത ഏരികളിലും വിദേശത്തുമൊക്കെ ഒരുപാട് ആളുകളെ സഹായിച്ചതുകൊണ്ടാണ് നമ്മളെ സ്ഥാപനങ്ങൾ ഇങ്ങനെ വളരുന്നത്. ഇവിടത്തെ സ്ഥാപനം മാത്രമല്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ അതേ സരീയ സ്ഥാപനവും പാവങ്ങളായ ആളുകളെ സഹായമാണ്. മർകസു സഖാബത്തി സുന്നിയ പാവങ്ങളായ സുന്നി പ്രവർത്തികളെ സഹകരണമാണ്. മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ കൂറ്റമ്പാർ ഉസ്താദിന്റെ സ്ഥാപനം, അതും പാവങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മളെ അഹ്ലിമീങ്ങളൊക്കെ നോമ്പനുഷ്ഠിച്ച് നിങ്ങൾക്കറിയോ ഇന്ന് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഓരോ പള്ളിയിൽ ഊർദിക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? ഓരോ ഊർദിക്കും പോയി അവിടെ ഇമാമിനെ കണ്ട് ചില കമ്മിറ്റിക്കാർ പറയും, നീ എപ്പിക്കാരനാ, നിനക്ക് ഇവിടെ വരുന്നില്ലടാ, നിന്റെ കെട്ട് വട്ടത്തരി കെട്ടാ, നിന്റെ കുപ്പ വരവ് നിന്റെ കുപ്പായം വരല്ലാലി ചുബയാ എന്ന് പറഞ്ഞ് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഊർദിക്ക് പോകുമ്പോ ആ ഊർദിക്ക് പോകുന്ന നിങ്ങളെ കാശിന് വന്നതല്ല അവര്. അവര് ധീൻ സംഭരിക്കാനും ധീൻ പഠിപ്പിക്കാനും വായക്കൊരു ധൈര്യം കിട്ടണം, മനസ്സൊരു ധൈര്യത്തിന് വേണ്ടിയാണ്. എന്നിട്ട് ആ കുഞ്ഞുമക്കളെ വയതിന് പോലും സമ്മതിക്കാതെ പള്ളിയിൽ നിന്ന് ഇറക്കിവിട്ട ഹാജിയാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ അള്ളാഹുവിന്റെ മലാകമാരയാ ഇറക്കിവിട്ടതും നിങ്ങൾ ഈ ലോകത്തൊന്ന് കുണം പിടിക്കൂല. ഏതോ ഇരിക്കട്ടെ, ഈ കുഞ്ഞുമക്കളെ ഉറുതിക്ക് പോയി ഓരോ പള്ളിയിലും വന്ന് ഉറുതി പറഞ്ഞ് കയ്യിൽ കിട്ടുന്നതും വാങ്ങി കിതാബ് വാങ്ങണം അവർക്ക്, നല്ല പുസ്തകം വാങ്ങണം അവർക്ക്, അവർക്ക് നല്ല നല്ല വസ്ത്രം വാങ്ങണം, നല്ല സന്തോഷത്തോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കണം. മാത്രമല്ല ഉമ്മ സുഖമായി കിടക്കുന്നുണ്ടവിടെ, ഉപ്പാക രോഗമാണല്ലോ, കൊണ്ട് കഴിയുന്നത് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കണമല്ലോ വിചാരിച്ച് നമ്മുടെ മക്കൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, രോഗമുള്ള ഞങ്ങളെ ഉമ്മമാർക്ക് ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളെ ഉപ്പമാർക്ക് ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളില്ലെന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പറഞ്ഞു വരുന്ന ഈ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങള് ഓരോ പള്ളിയിലും വന്ന് തെണ്ടിത്തിരിയുന്നത് പോലെ, സങ്കടപ്പെട്ടുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് പോലെ, ഇതുപോലോത്തര തെണ്ടരാ അങ്ങ് ദുബായിൽ നടക്കുന്നത്, സൗദി അറേബ്യയിൽ നടക്കുന്നത്, ഖത്തറിൽ നടക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാനായ കമറുല്ലമൻ കാന്തപുര ഉസ്താദടക്കോ, ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദടക്കോ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദടക്കോ, മഹാനായ പേരോട് ഉസ്താദടക്കോ, പുൽമള ഉസ്താദടക്കോ, ബഹുമാനപ്പെട്ട എന്റെ മുർഷിദായ ഗുരു ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദടക്കോ, മുഴുവൻ അഹ്ലിമീങ്ങളും അവരെ കുടുംബത്തിന് വേണ്ടിയല്ല, അവരെ മക്കളെ പോറ്റാനല്ല, അവരുടെ വീടിന്റെ പണി പൂർത്തീകരിക്കാനല്ല, ആയിരങ്ങളാകുന്ന പാവപ്പെട്ട കുട്ടികൾ അവരോട് ഒരു ദിവസം വന്ന് ഇവിടെ ഭക്ഷണമില്ലല്ലോ മക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ലല്ലോ, ഗതി വരരുതെന്ന് മനസ്സിലാക്കിയാണ് ഉമ്മമാരെ. ആര് ദുഷ്പ്രചരണങ്ങൾ നടത്തിയാരും നിങ്ങളെ സംഭാവന നിങ്ങളെ തടഞ്ഞു വെക്കണ്ട കേട്ടോ. ഒരുപാട് പ്രവാസികള് റഹ്മാനായ റബ്ബേ ഞങ്ങളെ സഹായിക്കുന്നവരും ഞങ്ങളെ ഈ വേദികൾക്കുന്നവരൊക്കെയുണ്ട്. മുഴുവൻ ആളുകളെയും മുഴുവൻ മുഅ്മിനീങ്ങളെയും ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ നമ്മുടെ ഈ പരിപാടി സമാപിക്കുമ്പോ നടക്കൊണ്ട് കഴിയുന്ന നല്ല ഒരു നേർച്ച ഉസ്താദേ, ഒരു കുട്ടിക്കുള്ള വസ്ത്രത്തിന് ഒരു 1000 രൂപ വരുമെങ്കിൽ 1000 രൂപ ഞാൻ ഇവിടെ കൊടുത്തോടാ എന്ന ഒരു നല്ല നിയത്തിലായിരിക്കണം ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. രക്ഷിതാക്കളും അത് നല്ല പോലെ ശ്രദ്ധിച്ചോളണം എന്ന പോലെ എന്റെ ശബ്ദവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈവായി കേൾക്കുന്ന മീഡിയ മിഷനിലൂടെ കേൾക്കുന്ന മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ നിങ്ങളും പ്രചോദിതങ്ങളും പാപ്പയ മനസ്സിലികരുതി. നമ്മുടെ മദഹറിനെ മറക്കല്ലേ റഹ്മാനായ റബ്ബേ, തങ്ങളെ കാവൽ ഞങ്ങളെ സഹായിക്കുന്നവർക്ക് നീ നൽകണേ റഹ്മാനെ, ഞങ്ങളെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ഞങ്ങളെ ഉസ്താദുമാരൊക്കെ ഉദ്ദേശങ്ങളെ സഫലീകരിച്ച് കടങ്ങളില്ലാതെ സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അഖിലു സുന്നയുടെ മുഴുവൻ അഹ്ലിമീങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ.
നിനക്ക് വേണ്ടി ഓടി നടക്കുന്നവർ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതാക്കന്മാര് അവരിവിടെ ഇങ്ങനെ പ്രമുടിയോടെ നടക്കുകയല്ല. അവരെ കണ്ടാൽ നമ്മള് സുബ്ഹാനല്ലാ ചിലപ്പോ മതിപ്പ് തോന്നൂല്ല. അവരെ നമ്മൾ കണ്ടാൽ ചിലപ്പോ തിരിച്ചറിയണമെന്നില്ല. അതിൽ മാഷുമാരുണ്ട്. അതേ നമ്മുടെ എസ് എസ് എഫിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരൊക്കെ സുന്നത്തിയമാത്തിന് വേണ്ടി ഓടുകയാണ്. എല്ലാ ആളുകളും അവർക്ക് വേണ്ടി ദുആയി ചെയ്യണോ? റഹ്മാനായ റബ്ബേ ഞങ്ങളെ ദുആ നീ ഇജാബത്ത് നൽകണേ. അല്ലാ ഇൻഷാഅല്ലാ ഈ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെയോ? ഞങ്ങളെ കരച്ചില് കണ്ടപ്പോ റസൂലെ സമീപത്തിലേക്ക് കൊണ്ടുവരാൻ പറയുകയാ. ോട് ചോദിച്ചു പോലെ നീ ആരാണ്? ആറു മാസമായപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ച ഷഹീദായ നൊമാൻ ഉണ്ടല്ലോ, ആ നൊമാന്റെ പൊന്നുമോനാണ് മരിച്ചുപോയ ഷഹീദായ ായ ഒരു സ്വഹാബിയുടെ മകനാണെന്ന് കേട്ടപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു മർഹബയ്യാവുലേ നിനക്ക് സ്വാഗതമുണ്ട് അബൂ കല്ലാന എം ഷീ ദാരിസ്സലാം. നിന്റെ ഉപ്പ നിന്റെ പിതാവ് ഇപ്പോഴും സ്വർഗലോകത്ത് സഞ്ചരിക്കുകയാണ്, ഉല്ലസിക്കുകയാണ്. മോനെ വിഷമിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ആറ് വയസ്സുകാരനായ തീൻകുട്ടിയെ ചാരത്തേക്ക് വിളിച്ച് ഞെന്തിലേക്ക് ചേർത്തി പിടിച്ച് ആ പൊന്നുമോന കരങ്ങളിൽ ആ തലക്കമുകളിൽ കയ്യും വെച്ചല്ലോ ബാരിക്കത്തിൽ അലോക്കത്തിൽ അലോ പൊന്നുമോനെ നീ പറക്കത്ത് നൽകണേ. അപ്പോഴുള്ള ആശീർവദിച്ച് അലാ ഉബ്നു നുമാനാകുന്ന ആറു വയസ്സുകാരന് യാത്രയാകുമ്പോ പിന്നീട് ആ കുട്ടി വളരുകയാണ്, യുവത്വമാകുകയാ. 20 വയസ്സാകുമ്പോഴാണ് യുദ്ധത്തിന് തയ്യാറായിക്കോളോ. റസൂലിനെ സഹായിക്കാൻ നിങ്ങളെ തയ്യാറായിക്കോളൂ എന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപനം ഹബീബായ നിബിധങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാ 20 വയസ്സുകാരനായ അലായിന് ആവേശം കയറുന്നത്. ഇനിക്കും പോകണമല്ലോ കൂടെ യുദ്ധത്തിന്, ഇനിക്കും പോകണമല്ലോ സമർപ്പിക്കാൻ. ഈ സമർപ്പണ ബോധമുള്ള 20-കാരൻ ഹബീബായ നിബിധങ്ങൾ അടുക്കൽ വന്ന് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞു നീ നിന്റെ ഉമ്മായിയുടെ അടുക്കലേക്കൊന്ന് ചെല്ലണോ. നിങ്ങളെ നേരെ ഉമ്മാന്റെ അടുക്കൽ ചെല്ലണോ? ഉമ്മാന്റെ സമ്മതമില്ല യുദ്ധത്തിന് പോയാൽ. അതുകൊണ്ട് സ്വർഗം കിട്ടൂലല്ലോ. ഉമ്മുല്ലലയാകുന്ന ഉമ്മാന്റെ അടുക്കൽ ചേരുകയാണ്. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ എനിക്ക് യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, എന്നെയൊന്ന് സമ്മതിക്കുമോ? സമ്മതം തരുമോ? ഒരുക്കാൻ തുടങ്ങി. ഒരുക്കുന്ന കണ്ണിനീരുമായി പൊന്നുമോനെ ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പോയാ എനിക്കാരാടാ, നോക്കാനാരാടാ, തുണയായി താരാടാ, പോകല്ലടാ. കരച്ചുകൊണ്ട് ഉമ്മായിയുടെ കരച്ചില് കണ്ടപ്പോ ഈ പൊന്നുമോനെ മനസ്സങ്ങരിഞ്ഞു പോയി. പക്ഷേ യുദ്ധത്തിന് പോകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ഉമ്മായിയുടെ സമ്മതം നേരിട്ട് ചോദിച്ച് കിട്ടില്ലെന്ന് കണ്ടപ്പോ ഞങ്ങള് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് തങ്ങൾ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ അബൂബക്കറിനോട് പറഞ്ഞു, യാ അബൂബക്കർ ഇന്നീ ഉറീദുൽ ഖുറൂജ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തസ്തദില്ലീ മിൻ ഉമ്മീ. അബൂബക്കർ തങ്ങളെ എനിക്ക് യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, എന്റെ ഉമ്മാന്റെ സമ്മതം, എന്റെ ഉമ്മാന്റെ അടുക്കൽ പോയി നിങ്ങളൊന്ന് ശുപാർശ പറഞ്ഞു വാങ്ങിത്തരുമോ? ഈ കുട്ടിയുടെ കരച്ചിലേ കേട്ടപ്പോൾ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നേരെ ഉമ്മയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ മകന് യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഓ ഉമ്മ, ഞാൻ നിങ്ങളടുക്കൽ വന്നത് ഹജ്ജത്തി അന്തഹദനല്ലാബിൽ ഖുറൂജി മഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ നിങ്ങളെ കുട്ടിക്കൊരു സമ്മതം കൊടുക്കുമോ? സുബ്ഹാനല്ലാഹ്, ഉമ്മ പിന്നൊന്നും മിണ്ടുന്നില്ല. ചോദിക്കുന്നതാരാ? അബൂബക്കറല്ലയോ? എന്നിട്ട് ഉമ്മ അബൂബക്കറിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ബിഹക്കില്ലാഹി ഇൻ തുറുക്നി ഫഇന്നഹു ലൈസലി വലദുൻ വയറുഹു വഹുവ ഖുർറത്തു ഐനി വതമറത്തു ഫുആദി. ഓ എന്റെ അബൂബക്കറേ, എന്തോ ഒരു വർത്തമാന നിങ്ങൾ ഈ പറയുന്നത്. എനിക്ക് ആകെയുള്ളൊരു മകനില്ലേ? അത് എന്റെ കൺകുളിർമയാക്കുന്നത് പൊന്നുമോനല്ലേ? അല്ലാഹു തആലാനെ വിചാരിച്ച് അവനെ നിങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുപോകല്ല. എന്റെ മകനക്കു വേണ്ടി നിങ്ങളെ ശുപാർശക്ക് വരല്ലോ. അബൂബക്കർ ഞങ്ങൾക്ക് സമ്മതം കൊടുക്കാതെ മടക്കി പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിക്ക് നിരാശ വന്നുപോയി. നിങ്ങൾക്ക് വല്ലാത്ത നിരാശ വന്നുപോയി. നേരെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ചാരത്ത് ചെന്നു. എന്നിട്ട് ഉമർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കർ പോയി ചോദിച്ചു, പക്ഷേ തിരിച്ചു വിട്ടിട്ടില്ല. നിങ്ങളൊന്ന് ശുപാർശ പറയുമോ? പൊതുവേ എല്ലാവർക്കും പേടിയാണല്ലോ. അങ്ങനെ പേടിച്ചിട്ടെങ്കിലും എന്റെ ഉമ്മ എന്നെ വിട്ടാലോ? ങ്ങൾ ചെന്ന് ഉമ്മായിയുടെ അടുക്കല് ആ ഉമ്മ ഉമ്മാനപ്പെട്ട ഉമറിനോട് പറഞ്ഞു, നിങ്ങള് വീരനായിരിക്ക, നിങ്ങളെ വില്ലാളി വീരനായിരിക്ക, പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് മനസ്സ് തോന്നുന്നില്ല. അതുകൊണ്ട് ഉമരെ നിന്ന് സമയം കളയണ്ട, വിടാൻ താല്പര്യപ്പെടുന്നില്ല. ും മടക്കി പറഞ്ഞയച്ചോ. അവസാന അലാവന്നു മാന്ദങ്ങൾ ഓടി ചെല്ലുന്നു ഇലാഹദറബി റസൂലില്ല. അടുക്കലേക്ക് വന്ന് കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, ഹദാ മക്കാനുൽ ആയിദീന ബില്ലാ, മക്കാനുൽ ആയിദീന ബില്ലാ. ചോദിക്കാനുള്ള ഇടമാണിത്, സഹായം ചോദിക്കാനുള്ള ഇടമാണിത്. നബിയെ പോരാനുള്ള ആഗ്രഹം കൊണ്ട, യുദ്ധം ചെയ്യാനുള്ള ഭൂതി കൊണ്ടാണ്, ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് സ്വർഗം വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അതാ മക്കാനുള്ളായി നബില്ല, വേറൊരു ഇടവുമില്ല അവലംബിക്കാൻ. നബിയെ എനിക്കൊരു ശുപാർശ പറയുമോ? ഇരുപത് വയസ്സുള്ള പൊന്നുമോനെ കരയുന്ന നേരോ ഹബീബിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അലിയുതങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അലിയാരോട് പറഞ്ഞു, അലിയേ നിങ്ങളൊന്ന് ചെല്ലണേ, അല എന്റെ ഉമ്മായൊന്ന് കാണണം, എന്നിട്ട് ഞാൻ വിളിക്കുന്നൊന്ന് പറയണം. അലിയുബന അബിയത്വാലുഭുതങ്ങൾ ഉമ്മുല്ലലായാകുന്ന ഉമ്മാന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാനബിക്കൊരു ആഗ്രഹമുണ്ട്, ഹബീബിനൊരു ആവശ്യമുണ്ട്, നിങ്ങളെ ഈ മകനെ യുദ്ധത്തിന് കൊണ്ടുപോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, സമ്മതമാണോ? ഹബീബിന്റെ ആവശ്യമൊന്ന് പൂർത്തീകരിച്ചു കൊടുക്കുമോ? നിബിധങ്ങൾ ആവശ്യമാണെന്ന് കേട്ടപ്പെടോ, സുബ്ഹാനല്ലാഹ്, ഉമ്മ യദാ പറയുന്നു, വബിനീ ഹദാ ഫിദാഉന ലിറസൂലില്ലാഹ്, എന്റെ ഈ മകൻ ഹബീബിന് സമർപ്പണമാണ്, ഇത് എന്റെ ഹബീബിനുള്ളതാണ്. യാ അലിയോ, അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ
നിങ്ങളെ കൊണ്ടുപോയിക്കോടൂ അലിയേ. അലിയബ്ന അബി ത്വാലിബ് തങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവസാന നിവർത്തിയില്ലാത്ത ഉമ്മ അലിയ തങ്ങൾക്ക് സമ്മതം കൊടുക്കുകയാണ്, നിങ്ങൾ എന്റെ പൊന്നുമോനെ കൊണ്ടുപോയിക്കോളൂ, ഹബീബിന് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊരു പ്രശ്നവുമില്ലല്ലോ, കാരണം ഹബീബിന് എന്റെ മക്കളൊക്കെയുള്ളത് അനസ് റളിയല്ലാഹു തആലാനുവിന് ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ സമർപ്പിച്ചത് പത്താം വയസ്സിൽ മദീനയിൽ നബി വന്ന കാലം ആദ്യമായി ഹബീബായ നബി തങ്ങളെ മദീനയിൽ വന്ന് നിൽക്കുമ്പോ റസൂലിനെ ആദ്യമായി അനസ് റളിയല്ലാഹു തആലാനുവിന് അതേ കൈപിടിച്ച് ഉമ്മുല്ലലാ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇത് എന്റെ മകനന സാണ് തങ്ങൾക്കുള്ളതാ, എന്റെ കുഞ്ഞൻ മനസ്സാണിതാ നിങ്ങൾക്കുള്ളതാണ് നബിയേ എന്ന് പറഞ്ഞ് അനസ് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഉമ്മുല്ലല പറയുന്നു, നബിയേ എന്റെ മകന് പിതാ ഉല്യ റസൂലില്ല, ഇത് റസൂലുള്ള കുട്ടി തന്നെയാണ്. അലിയ ബിൻ അബി ത്വാലിബ് തങ്ങളോട് കൈപിടിച്ചു കൊണ്ടുപോകാൻ പറയുമ്പോ ബഹുമാനപ്പെട്ട അലിയാര് ചോദിച്ചു, ഇത് യുദ്ധമാണ് ഉമ്മ, ഞങ്ങൾ പോകുന്ന യുദ്ധത്തിനാണ്, യുദ്ധമാകുമ്പോ പരസ്പരം പോരാട്ടമാണ്, ഒന്നിരിക്കൽ നിങ്ങളെ മകനെ കേടുപാടില്ലാതെ വനീമത്തെ സമ്പത്തുമായി ഇങ്ങോട്ട് വരും, ംഗളത്തിലെ പിടഞ്ഞങ്ങ മരിച്ചു പോകോ, ആലോചിച്ചുകൊണ്ടാണോ മകനെ എന്റെ കൂടെ പറഞ്ഞു വിടുന്നത്, ഇത് ദർസിലേക്ക് കൊണ്ടുപോകലല്ല, ഇത് ടൂറിന് കൊണ്ടുപോകലല്ല, വിചാരത്തിന് കൊണ്ടുപോകലല്ല, കടുമ്മ കൊണ്ടുപോകുന്നത് തിരിച്ചു വരണമെന്നില്ല, ഒന്നിരിക്കൽ അവിടെ പിടഞ്ഞങ്ങ മരിക്കോ, കേടുപാടില്ലാട് നീമത്തെ സമ്പത്തുമായി ഇവിടേക്കങ്ങ് വരോ, ോ അതൊന്നും എനിക്കൊരു വിഷയമല്ല, റസൂലിന്റെ ആവശ്യമല്ലയോ, പൊന്നുമോന് പോകാനുള്ള ഒരുക്കങ്ങൾ ആ ഉമ്മ ചെയ്തു കൊടുക്കുകയാണ്, ധരിക്കാനുള്ള പടയങ്കി ധരിപ്പിച്ചു കൊടുക്കുകയാണ്, യാത്ര പോകാനുള്ള കുതിരയെ ഉമ്മയതാ തലപ്പെടുത്തി കൊടുക്കുകയാ, കുതിരക്ക് മുകളിലിരുത്തി പൊന്നുമോന് അലിയവന് അബീത്വാരുഭങ്ങളെ മുമ്പിലേക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോ തല്ലിമിങ്ങളെ കൂട്ടിയിട്ട് കോളേജ് കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലണം, ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാ ഞാൻ വരാ എന്ന് പറയുമ്പോ പതിക്കൽ നമ്മുടെ ഉമ്മ വന്ന് നോക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലയോ, പോയാലും ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ സംരക്ഷണം, റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കണയല്ലോ, ആയിരാരോഗ്യം കൊടുക്കണയല്ലോ, കോളേജിലേക്ക് പറഞ്ഞേക്കുന്ന യാത്രയേപ്പല്ല, മകൻ തിരിച്ചു വരുമോ എന്നൊരു ചിന്ത പോലുമില്ല, ഒരു പരീക്ഷയുമില്ലാത്ത യുദ്ധത്തിനുള്ള പോക്കല്ല, കണ്ണു ദൂരെ വെട്ടും ഉമ്മാന്റെ കണ്ണിന്റെ ഹിമ വെട്ടുന്നത് പോലെ ആ കണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്നത് പോലെ മകനെ നോക്കിയിട്ട് ഉമ്മ കണ്ണീരൊഴിക്കുകയാണ്, എന്റെ മകനിന് കാണാൻ കഴിയോ, മകനതാ തിരിഞ്ഞു നോക്കുള്ളു, ഉമ്മ എന്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയോ, ഇനി ഉമ്മാനെ കാണാൻ കഴിയോ, ഉമ്മയും മകനും കരഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുമ്പോ ത്തിലേക്ക് ചെല്ലോ അലാഭിന്നമാൻ പോരാട്ടമാ പോരാട്ടം ഇസ്ലാമിന്റെ ശത്രുക്കളോട്, രണാങ്കള ഭൂമിയല്ലയോ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ യുദ്ധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മുസ്ലിങ്ങളിൽ നിന്ന് പല ആളുകളും പല ഭാഗത്തും അതേ ഒളിഞ്ഞു നിൽക്കുകയും ഓടി ഓടിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ആരുമില്ലല്ലോ,
പെട്ടുപോയ ജീവിതങ്ങൾ ഉടനെ തന്നെ ചോദിച്ചു അൽ മിന്നഹദിൻ യബദുലു റൂഹു റസൂലില്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങൾ ചോദിച്ച അൽ മിന്നഹദിൻ യബദുലു റൂഹു വൻ റസൂലില്ലാ വേണ്ടി സമർപ്പിക്കാൻ ആത്മാവിനെ സമർപ്പിക്കാൻ നിങ്ങൾ ആരാണുള്ളത് അൽ മിന്നഹദിൻ യബ്ദുലു റൂഹു വൻ റസൂലില്ലാ ഹബീബിന് വേണ്ടി ശരീരവും ആത്മാവിനെ സമർപ്പിക്കാൻ തയ്യാറുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഈ ഒരു ചോദ്യം ഹബീബായ നിബിദങ്ങൾ ചോദിക്കുന്നോ 20 വയസ്സുകാരനായ അലാബിനു ഉമാ തങ്ങൾ നേരെ നിബിദങ്ങളെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു റൂഹി ഫിദാക യാ റസൂലല്ലാ റൂഹി ഫിദാക യാ റസൂലല്ലാ റൂഹി ഫിദാക യാ റസൂലല്ലാ നബിയേ എന്റെ ആത്മാവ് നിങ്ങൾക്ക് സമർപ്പണമാണ് നിങ്ങൾക്ക് ഫിദയാണ് നബിയേ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ മുമ്പിൽ ഹബീബിന് വേണ്ടുന്നുള്ള കാവൽ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട അലാബിനു നൂമാനാകുന്ന 20-കാരൻ ഉറച്ച മനസ്സോടുകൂടെ ഹബീബിന്റെ ചാരത്ത് സുബ്ഹാനല്ലാഹ് ശത്രുക്കളോട് പോരാട്ടത്തിന്റെ ഇടയിൽ ആ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അടിയുറച്ച് നിൽക്കുകയാണ് യുദ്ധം കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ അലാതങ്ങൾ അതാ ശഹീദായി വീഴുകയാ 20 വയസ്സിന് നബി തങ്ങൾക്ക് വേണ്ടി സമർപ്പണം നടത്തി ശഹീദാവുകയാ യുദ്ധം അവസാനിച്ച നബി തങ്ങളെ മദീനയിലേക്ക് തിരിച്ചു വരുമ്പോ യുദ്ധം കഴിഞ്ഞു വരുന്ന സ്വഹാബികളെ നോക്കിയിരിക്കുന്ന ഉമ്മ ഓ എന്റെ ഉമ്മമാരെ കാത്തിരിക്കുന്നത് ആരെയാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാര് തോന്നിവാസം കാട്ടാൻ തുണി അഴിച്ച് ചാടിക്കളിക്കുന്നത് കാണാൻ നിങ്ങളും നമ്മുടെ നാട്ടിലെ മറ്റ് പെൺകുട്ടികളും റോട്ടിലിറങ്ങി റാലി കാണാനല്ലോ ഏതെങ്കിലും ഒരു ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ബേൻസിന്റെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ആർത്തൂളി കേൾക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അതിനു മുമ്പിലേക്ക് ഓടിക്കതച്ചു വരുന്ന പെൺകുട്ടികളുണ്ട് ഉമ്മമാരുണ്ട് നിങ്ങളാ നൃത്തം ഹറാമാണ് കേട്ടോ ാലിക്ക് വരുമ്പോഴ് പോലോ ആ കുട്ടികളെ കാണാനാണെങ്കിൽ പോലോ പൂർണ്ണ ഔറത്ത് മറച്ചിട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാലോ ഇവിടെ രാഷ്ട്രീയക്കാര് കൂത്താടാന് അലിമീങ്ങളെ ചീത്ത പറയാന് സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്താന് സാദാത്തുകളെ കരിവേരിത്തേക്കാന് അവര് നമ്മുടെ നാട്ടിലൂടെ റാലി നടത്തുള്ളൂ ശരീരത്തിൽ പെയിന്റ് ചാർത്തിയിട്ട് തോതിവാസം ചെയ്യുന്ന നേരം കാത്തിരിക്കുകയല്ല ഉമ്മുല്ലരോ നേരെ മറിച്ച് എന്റെ മകനെ ഞാൻ ഹബീബിന്റെ കൂടെ യാത്രയാക്കിയിട്ടുണ്ടല്ലോ യുദ്ധത്തിന് പോയ എന്റെ അലാബലുമാൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഉമ്മയതാ ആദ്യമായി അബൂബക്കർ തങ്ങളെ കാണുകയാണ് അബൂബക്കറിനോട് ഓടിച്ചെന്ന് ചോദിച്ചല്ല അബൂബക്കറെ ഹൽ ഇന്ദക ഖബർ ഖുറത്തി ഐനി അൽ അല എന്റെ എല്ലാമെല്ലാമായ ഹല ഇന്റെ വല്ല വിവരവും നിങ്ങൾ അടുക്കലുണ്ടോ എന്റെ അല ഇനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ സമയത്ത് അബൂബക്കർ തങ്ങൾ പറഞ്ഞു യാ ഉമ്മല്ലാലോ الحرب اشد من اي علم احوال احد ആരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വർത്തമാനവും അറിയാൻ കഴിയാത്ത ഭീകരവും വളരെ പ്രയാസകരവുമായ അവസ്ഥയാണ് യുദ്ധത്തിലുണ്ടായത് അതുകൊണ്ട് അല്ല ഇനെ ഞാൻ കണ്ടിട്ടില്ല അല്ല ഇന്റെ വിവരം എന്റെ അടുക്കലില്ല തങ്ങൾ കൈമലർത്തി ഉമറുബിൻ ഖത്താബിന്റെ അടുക്കൽ ചെന്നു കൈമലർത്തി അറിയില്ലെന്ന് മറുപടി പറഞ്ഞു അലിയുമന അബീ താലിബ് തങ്ങളടുക്കലുള്ളൂ
ബഹുമാനപ്പെടാൻ ഇവനെ അറിയിച്ചോ അനുവദങ്ങള്. മുന്നലയോട് പറഞ്ഞു, കടന്നു വരുള്ളത് ഹബീബിനോട് നിങ്ങൾ ചോദിച്ചോളൂ. ഈ റസൂലല്ലാന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മാ നബിയേ, എന്റെ പൊന്നുമോ നബിയേ, നബിയേ അവന് വല്ലതും പറ്റിയോ നബിയേ? ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മലാല, ഓ الشريف إني تركت اللالا في الفردوس മകനെ ഞാൻ നല്ല ഒരു പൂന്തോപ്പിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട്, നല്ല ഒരു പൂന്തോപ്പിൽ വെച്ചിട്ടാ വന്നട്. മറുപടി ഹോളിങ്ങളായ സ്ത്രീകളോടുകൂടെ ഉല്ലസിക്കുകയാണല്ലോ, നല്ല ഒരു പൂന്തോപ്പിലാ വെച്ചിട്ട് പോന്നട, ഫിറദൗസിലാ വെച്ചിട്ട് പോന്നട. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബിതങ്ങളോട് ഉമ്മ ചോദിച്ചു, അമൽ ഫിറദൗസു യാ റസൂലല്ലാ, ഫിറദൗസ് എവിടെയാണ്? ഞാൻ അവിടേക്കൊന്നു പോയി പോട്ടയോ? പറഞ്ഞു, അൽ ജന്ന ലായബൂന അൻഹാ, പറഞ്ഞത് സ്വർഗമാണ്, നിങ്ങൾ അല സ്വർഗത്തിലാണ്, നിങ്ങൾ അല ഈ ലോകത്തെന്ന് വിട പറഞ്ഞ രണാങ്കള ഭൂമിയിൽ വെച്ച് തന്നെ റബ്ബിന്റെ സവിധത്തിലേക്ക് പോയവരാണ്. മഹാനായ നിബിധങ്ങളെ ഈ വാക്കങ്ങ് കേട്ടപ്പെടോ ബോധരഹിതയായി വീണവിടെ കിടന്ന് സമർപ്പണ ബോധമാ സ്വഹാബികൾക്കുണ്ടായിരുന്നത്, സ്വഹാബി വനിതകൾക്കുണ്ടായിരുന്നത്. അമ്മാവേ, ആ മഹന്മാരെ ഹഖ് വർക്കത്തുകൊണ്ട് ഞങ്ങളെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാ. സ്വഹാബികളെ സമർപ്പണ ബോധം കൊണ്ട് ഈ ലോകത്ത് ഇസ്ലാമിന് വളർച്ച വന്നോ? ഹബീബായ നിബിധങ്ങളെ പ്രാർത്ഥനയും ബദറിന്റെ വിജയത്തിന്റെ ഒരു കാരണമാണ്. പറഞ്ഞ പോലെ മുഅ്മിനിനുള്ള ആയുധമാണ് അവന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന കൊണ്ടാണ് ബദറിൽ നിങ്ങൾക്ക് വിജയം കിട്ടിയടാ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് പറയുന്നു, ഹബീബായ നിബിധങ്ങളെ ബദറിൽ പങ്കെടുക്കുന്ന ബദർ നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് മുസ്ലിംകളാകുന്ന പാവങ്ങളെ സൈന്യത്തിലേക്ക് നോക്കും. അത് കഴിഞ്ഞാൽ സത്യനിഷേധികളായ ആയിരക്കണക്കിന് സത്യനിഷേധികളായ പോരാട്ടം നടത്താൻ തയ്യാറായ ശത്രുക്കളിലേക്കൊന്ന് നോക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും റസൂൽ അങ്ങനെ ദയനീയമായി പാവങ്ങളായ മുസ്ലിംകളിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഇവിടെ എന്ത് നടക്കുന്നു അറിയില്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് കിബിലക്കങ്ങ് മുന്നിട്ട് ഇരു കൈകളും ഉയർത്തി യജമാനനായ റബ്ബിലേക്ക് മനസ്സും തിരിച്ച്, അല്ലാഹുവില്ല ഹബീബ് അവിടെ വെച്ച് ദുആ ചെയ്തു, അല്ലാഹുമ്മ അൻജിസിലി മാ വഅത്തനി, അല്ലാഹുമ്മ വഅത്തനി, اللهم ان تهلك هذه العصابة من اهل الاسلام لا تعبد في الارض يا الله. എനിക്കൊരു കരാർ ചെയ്തിട്ടുണ്ടല്ലോ, വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, പുലർത്തിത്തരണേ റഹ്മാനെ, ഈ കൊച്ചു സംഘമെങ്ങാനും നശിച്ചു പോയാ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ നിന്നെ ഇസ്ലാമിനെ കൊണ്ട് നടക്കാൻ ഒരാളും ഇവിടെ ബാക്കി വരൂലല്ലോ. ഓടത്തുണ്ടായിരുന്ന ശാള ബോധം അറിയാതെ വീണുപോയി. അന്നാന റസൂലിന്റെ ശരീരത്തിലുള്ള ശാള പുറത്തേക്ക് വീണപ്പെടോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സ്വദീഖ് തങ്ങളാ
ശാളെടുത്ത് റസൂലുള്ളാ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ കഫാക മുനാശദതുക റബ്ബക ഫഇന്നഹു സയുൻജിസു ലക മാ വഅദക യാ റസൂലല്ലാ. മദിനബിയേ കണ്ണീരൊഴുക്കിയത് നിങ്ങളെ ഒഴിക്കൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അല്ലാഹു നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യോ. കരാറാണോ നിങ്ങളോട് പറഞ്ഞത്? ആ കരാറ് പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യോ. ആ സമയത്ത് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നിഹിതങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറക്കുന്നത്, ഇത് തസ്തഗീസൂന റബ്ബക്കോ ഫസ്തജാബ ലകും മന്നി മുമിദ്ദുകും ബിഅൽഫി മിനൽ മലായികതി മുർദഫീ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാണ് നബിയേ, ഇത് തസ്തഗീസൂന റബ്ബക്കും നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് പ്രാർത്ഥിച്ച നേരം, നിങ്ങളെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച നേരം അവിടെ സഹായം തേടുക എന്ന് പൊതുവെ അർത്ഥം വെച്ച് സുന്നികളെ കാഫിറാക്കാൻ പോകുന്നവരുണ്ട്. അവരോട് ഞങ്ങൾ വിനയത്തോടുകൂടെ പറയട്ടെ, അല്ലാഹു അല്ലാത്തവരോട് വല്ല സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന പദം തന്നെ പ്രയോഗിക്കുന്നത് ശരിയല്ല, അത് മലയാള ഗ്രാമറിനെതിരാണ്. എന്നിട്ടോ പതിനീങ്ങളെ സഹായം ചോദിച്ച സുന്നികളെ, ഹബീബിനോട് സഹായം ചോദിച്ച സുന്നികളെ, ആ സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു. ഞങ്ങളെ കാഫിറാക്കുന്ന പുത്തൻവാദികളോട് വിനയത്തോടുകൂടെ പറയട്ടെയോ, പഠിച്ചിട്ടില്ല, മലയാളവും പഠിച്ചിട്ടില്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളോട് സഹായമാണ് തേടുന്നത്, പ്രാർത്ഥന ഞങ്ങൾക്ക് അല്ലാഹുവിനോടേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. ഇവിടങ്ങൾ പറഞ്ഞില്ലേ, ദൈവമാണ്, അല്ലാഹുവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ് എന്ന വിശ്വാസത്തോടെയും എന്ന ചിന്തയോടെയും ഒരാളോട് ദുആ ഇരക്കുന്നത്, അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഹുവൽ ഇബാദ, അതാണ് ആരാധന. എന്നിട്ട് ഈ ഹദീസ് ന്യായത്തൊക്കെ ഉദ്ധരിച്ച് സുന്നികളായ നമ്മെ കാഫിറാക്കുന്നവർ, അല്ലാഹു അവർക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനേ. ഇത് തസ്തഗീസൂന റബ്ബക്കും റബ്ബിനോടാകുമ്പോ അതിന്റെ അർത്ഥം ഞാൻ മനഃപൂർവ്വം വെച്ചതാ, റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്ത സമയം, നിങ്ങളെ റബ്ബിനോട് പ്രാർത്ഥിച്ച നേരം, ഫസ്തജാബ ലകും നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകി, അന്നീ മുമിദ്ദുകും ബി അൽബി മിനൽ മലായികതി മുർദഫീൻ, കൂട്ടം കൂട്ടമായി നിങ്ങളിലേക്ക് വന്ന ആയിരക്കണക്കിന് മലായിക്കത്തുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അല്ല നിങ്ങൾക്ക് ഉത്തരം നൽകിയല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദുആ ചെയ്തു പുറപ്പെടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ സഹായം കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയപ്പോ, മലക്കുകളിൽ ഇറങ്ങുമെന്ന വിവരം കിട്ടിയപ്പോ റസൂല് പറഞ്ഞു, പോമോ ഇടൽ ജന്നതി അർദുഹ സമവാതു വൽ അർദു, സഹബ എണീറ്റോളോ ഒരുങ്ങിക്കോളോ തയ്യാറായിക്കോളോ, ആകാശഭൂമികളോ നിങ്ങളെ തയ്യാറായിക്കോളോ എന്നൊരു പ്രഖ്യാപനം മുത്തുനബി എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമൈറു ബിനു ഹുമാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, നിബിധങ്ങളെ ഈ വാക്യം കേൾക്കുകയാണ്, സ്വർഗത്തിലെ പോകാൻ തയ്യാറായിക്കോളോ. അൻസാരി തങ്ങള് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഓടി വന്ന് പുലർന്നു, യാ റസൂലല്ലാഹ്, ആകാശഭൂമികളേക്കാൾ വിശാലമാണോ സ്വർഗ്ഗം? എന്നാ ഞാനതിന് തയ്യാറാണ്, കയ്യിലുള്ള ഈത്തപ്പഴവും മറ്റുമെല്ലാം വലിച്ചെറിഞ്ഞ് യുദ്ധരണാംഗളത്തിലേക്ക് ബഹിൻ ബഹിൻ
സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമൈർ ബിനു ഹുമാമ തങ്ങള് സന്തോഷത്തിന്റെ പദം പറഞ്ഞ് ആഹ്ലാദത്തിന്റെ വാക്ക് പറഞ്ഞ് രണാകളത്തിലെ ഓടി അടുക്കുമ്പോ ങ്ങള് ബഹുമാനപ്പെട്ട ഉമൈറബിനുൽ ഹുമാമ തങ്ങളോട് ചോദിച്ചു, അല്ല ഉമൈറെ, എന്തിനാണ് ഈ ആവേശവാക്കുകളോ? എന്തിനാണ് നിങ്ങൾ ഈ തെറ്റ് തീരുകയെന്നോ? എന്തിനാണ് നിങ്ങൾ ഈ ആവേശം കാണിക്കുന്നത്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, യാ വല്ലാഹി യാ റസൂലല്ലാഹ്, യാ വല്ലാഹി യാ റസൂലല്ലാഹ്, رجاءت ان اكون من اهلها സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ്, റബ്ബിന്റെ റിലായ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് അന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹുമാമുദങ്ങളെ രണാങ്കണത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ സ്വർഗവകാശിയാണ്, നിങ്ങളെ സ്വർഗവകാശിയാണ്. ബഹുമാനപ്പെട്ട ഉമൈറബിനുൽ ഹുമാമുദങ്ങള് രണാങ്കണത്തിലേക്ക് ചാടിയടുക്കുമ്പോ ശത്രുക്കളോട് പോരാട്ടം നടക്കുമ്പോ ഹുമാമുദങ്ങള് പാട്ടുപാടിയിട്ട യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളെ എന്നകവരുത്തിയാൽ എനിക്ക് പ്രശ്നമല്ല, നിങ്ങളെന്റെ കാല് മുറിച്ചാലും എനിക്ക് വിഷയമല്ല. മുസ്ലിമോ, മുസ്ലിമാണല്ലോ. അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ജീവിതമാണ്. ഈ ലോകത്തുള്ള താത്കാലിക ജീവിതം എനിക്കൊരു വിഷയമല്ല, അനുഭൂതികൾ എനിക്കൊരു വിഷയമല്ല. റബ്ബിന്റെ അടുക്കര തൃപ്തിയോടുകൂടെയുള്ള റബ്ബിന്റെ ലിഖാവോടുകൂടെയുള്ള ജീവിതം. തെറ്റുകുറ്റം മറച്ചു വെക്കാൻ പറ്റുന്ന ഇസ്ലാമാകുന്ന വസ്ത്രം കൊണ്ട് അള്ള എന്നെ ആദരിച്ചിട്ടുണ്ടല്ലോ. എന്റെ പഹതൽ പതൽ കൊണ്ട് എന്നെ ഒരു മുസ്ലിമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ശരീരം പോയാലും വിഷയമല്ല, അവയവങ്ങൾ എത്തുപോയാലും വിഷയമല്ല. മഹാനായ അബ്ദുറഹ്മാൻ സുഹൈലി തങ്ങള് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഏതോ ഇരിക്കട്ടെ എന്റെ ഉമ്മമാരെ, ഞാൻ നിർത്തട്ടെയോ? നരകത്തെ കടക്കൂല. അതിൽ പങ്കെടുത്തവരും ബദറിൽ പോകാൻ ആഗ്രഹിച്ച് കാരണങ്ങൾ ഉണ്ടായിട്ട് മാറി നിന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളടക്കമുള്ള സ്വാലിഹായ ബദരീങ്ങളോ നരകത്തിൽ കടക്കൂല കേട്ടോ. ബഹുമാനപ്പെട്ട ഉദ്ധരിക്കുകയാണ്, ഷഹീദായ ബദറിൽ സാഖിയായ ഒരു മനുഷ്യനും സ്വർഗത്തെ കടക്കൂല. അതുകൊണ്ടാ സ്വർഗത്തിൽ കടക്കുന്ന ബദരിങ്ങളെ കൂടെ നമുക്ക് സ്വർഗത്തിൽ പോകണോ? അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാ ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ ഉദ്ധരിച്ചത്. നിങ്ങൾക്കറിയോ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ പറയുന്നു, ഇന്നഹു കാന യുഹീ ലൈലത്ത സബ്അശറ മിൻ ശഹ്രി റമളാന, റമളാനിന്റെ പതിനേഴാമത്തെ രാത്രിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ കിടന്നുറങ്ങാറില്ലോ. ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങാറില്ല. അതേ ബഹുമാനപ്പെട്ടവർ അന്ന് ദുആയിരക്കുകയാണ്. കാരണം ബദരീങ്ങൾ ബദർ നടന്നതിന്റെ തലേ ദിവസ രാത്രിയില് പതിനേഴാമത്തെ രാവിലെ ബഹുമാനപ്പെട്ടവര് ഹയാത്താക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇണീക്കുമ്പോ
ഉറക്കൊഴിവാക്കിയ ക്ഷീണം സെയ്ദ് ഇബ്നു സാബിത് തങ്ങളുടെ മുഖത്ത് കാണുമായിരുന്നു. എന്നിട്ട് എണീറ്റ് നിന്നുകൊണ്ട് അവര് പറയോ, ഫറഖല്ലാഹു സുബ്ഹതിഹാ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും അള്ളാഹു വിവർത്തനെ വിവേചനം കൊടുത്ത ദിവസമാണ്. ഇസ്ലാമിന് അള്ളാഹു കൊടുത്തത് സത്യനിഷേധികളെ നിസാരമാക്കിയ ദിവസമാണ് ഇന്ന്. കാനത്ത് വഖഅത്തു ബദറ യൗമൽ ജുമുഅ, ഇതുപോലെ സാഹിതങ്ങള് അന്നത്തെ ദിവസോ ദിവസം രാവിലെ രാത്രി മുഴുവനും എണീറ്റ് റബ്ബിനെ ഇബാദത്ത് എടുക്കുകയാണ്. അബ്ദുല്ലാഹിബ്ന മസ്ഊദ് ഞങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ നിങ്ങളെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ രാത്രിയില് അവസാനത്തെ പത്തുകളില് മാത്രമല്ലോ. മസ്ഊദ് തങ്ങള് അദ്ദേഹം പറയുന്നു, ഇൽതമിസു രാവിലെ നിങ്ങൾ ലൈലത്തിൽ ഖദ്ർ പ്രതീക്ഷിച്ചോടോ. ബദർ യുദ്ധം നടന്ന 17 രാവിലെ നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചോളൂ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്ന മസ്ഊദ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇനിയോ മഹാന്മാരായ ബദരീങ്ങളെ പേര് പറഞ്ഞാൽ എന്ത് ആവശ്യം പറഞ്ഞാലും അല്ലാഹു പൂർത്തീകരിച്ചിരിക്കുകയാണ്. അലിയുബ്ന ബുർഹാനുദ്ദീനുൽ ഹലബി തങ്ങള് അവിടുത്തെ അസീറത്തുൽ ഹലബിയ ഫീ സീറത്തിൽ അമീരിൽ മഅ്മൂൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ദുആയിരന്ന് പിരിയണം. അതിനു മുമ്പ് ഇവിടെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാഗമനത്തിന് വേണ്ടി നല്ല ഒരു സംഭാവന നിങ്ങളെല്ലാം നിർച്ചയാക്കണോ. കഴിയുന്ന പരമാവധി തന്നെ അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ ഈ പരിപാടി നടത്താൻ, സ്റ്റേജ് കെട്ടാൻ, ഇതുപോലത്തെ പദ്ധതി ആവിഷ്കരിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ട്. അതെങ്കിലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് വല്ലാത്ത മോശമാകുമല്ലോ. ഞങ്ങളെ ദുആയും ഞങ്ങളെ സംഭാവനയും ഞങ്ങളെ നിസ്കാരവും ഞങ്ങളെ നോമ്പും അനുബന്ധ അധികാരികളൊക്കെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാഹ്. ലാ ഇലാഹ അല്ലാഹ്, ലാ ഇലാഹ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കോറ്റങ്ങളല്ല നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദീരിങ്ങളെ തുണ റബ്ബന. ലാ ഇലാഹ ദോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദീരിങ്ങളെ തുണ റബ്ബന. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
ذكرون صلاة نتامل سيد خشوع ستامل ستايا إيمان الذي بدير إنالي تونا ربنا لا إله സന്താന സൗഭാഗ്യത്തിനോ സൗകര്യമുള്ളരോ തീടിനോ പ്രസവത്തിലെ എളുപ്പത്തിനോ പതിരിങ്ങളെ തുണ റബ്ബന അസ്സലാത്തു അല്ലാഹ് പ്രഷറും പ്രമേഹം ഷുഗറേതും ആറ്റാക്ക് ക്യാൻസർ മുഴുവതും ശിവ തന്ന ദർഗ യുസീന പതിരിങ്ങളെ തുണ റബ്ബന ലാ ഇലാഹ അല്ലാ ലാ ഇലാഹ കച്ചവടം കൃഷി മുഴുവനോ ചെയ്യുന്ന ജോലിയൊലക്കയോ പതിരിങ്ങളെ പറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന അസ്സലാത്തു അസ്സലാത്തു يا شيخنا تاج العلماء انشرافي كرما خذ بأيدينا دواما أنت تاج العلماء لا إله الله لا إله نحن من غلمانكم يا شيخنا يا ذخرنا قد أتينا بابكم يا شيخ تاج العلماء لا إله الله لا إله لا تردنا أبيدا قصيدي على رتكو خائبين خسيرين أنت تاج العلماء لا إله إلا الله ബാഹുവേ ഞങ്ങളെ പാവങ്ങളാവങ്ങളാവ ഞങ്ങളിതുവരെ മഹാന്മാരായ ബദരിങ്ങളെ മധു പറഞ്ഞു നോമ്പനിട്ടിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ ശബ്ദം ഞങ്ങളിവിടെ കിടക്കാൻ പൂതിണ്ടായിട്ടും കിടക്കാതെ ഇവിടെ വന്നിരുന്നത് ദൂരെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ ഉമ്മമാരും സഹോദരന്മാരും എത്തിപ്പെട്ടത് ബാഹുവേ ഒക്കനെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളിവിടെ വയല് പറയുമ്പോ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന ഉസ്താദന്മാരെ അവർക്കൊന്നപ്പോ ഇവിടെ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ബാഹുവേ അവർക്കൊക്കെ ഇൽമിൽ നല്ല റിഫാത്ത് നൽകണേ റഹ്മാനെ മുഴുവൻ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ബാഹുവേ
ഒരുപാട് ഉപ്പമാര് ഇവിടെ ഒരുമിച്ച് കൂടി അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആ വെറുതെയാക്കില്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഞങ്ങളെ താജുലമിയുടെ തവസ്സുല ചെയ്ത്, ബദരീങ്ങളെ തവസ്സുല ചെയ്ത് നിന്നിലേക്ക് മലർത്തുന്ന കരങ്ങൾ ഞങ്ങളെ തിരിച്ച മനസ്സ് ഒന്നും വെറുതെയാക്കല്ലേ അല്ലാഹ്. നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. അഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. അഹുവേ ഒരുപാട് ഉമ്മമാരും മജ്ലിസിൽ വന്നവർ, സഹായിച്ചവർ, ഞങ്ങളുടെ സ്ഥാപനത്തെ പല ഭാഗങ്ങളിൽ നിന്നും സഹായിക്കുന്നവർ, ഞങ്ങളെ മദഹറിനെ വല്ലാതെ സ്നേഹിക്കുന്നവർ, എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുആ വെറുതെയാക്കല്ലേ അല്ലാ. ഞങ്ങളെ വയത് വെറുതെയാക്കല്ലേ അല്ലാ. അത്തായം കഴിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇത് ഒരാളുടെയും കൈയടിക്ക് വന്നതല്ല. ഞങ്ങളെ വയത് വെറും ഒരു ചാടയാക്കി ഞങ്ങളെ മുഖത്തേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. അഹുവേ ഞങ്ങളൊക്കെ പാവങ്ങളാണ്, എടുത്തു പറയാൻ ഞങ്ങളെ കയ്യിലൊരു അമലുമില്ല. നീയല്ലാതെ ഞങ്ങൾക്ക് കരുണ ചെയ്യാനില്ല, ഇന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല. അടക്കമുള്ള മഹാന്മാരായ സുഹദാക്കളെ മധു പറഞ്ഞ മജ്ലിസിൽ വെച്ച് ഞങ്ങളെ വിഷമങ്ങളെല്ലാം മനസ്സിൽ കരുതി ഞങ്ങളുടെ നിന്നിലേക്ക് പാവപ്പെട്ട മുത്തല്ലിമീങ്ങൾ അമീനും പ്രതീക്ഷിച്ച്, യത്തീമക്കൾ അമീനും പ്രതീക്ഷിച്ച് കൈമലർത്തുകയാണ്. അഹുവേ ഞങ്ങളെ വിഷമങ്ങളൊക്കെ അകറ്റി തരണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് കാവല് തരണേ അല്ലാ. ഒന്നരായ സിദ്ദീഖ് ഉസ്താദ് പറഞ്ഞു, ശബ്ദത്തിന് ചെറിയൊരു വിഷമമുണ്ടെന്ന്. അല്ലാഹുവേ ഞങ്ങള് ദീൻ നിലനിർത്തുന്നത്, ദീൻ പറയുന്നത് അതേ നാവുകൊണ്ടും ശബ്ദം കൊണ്ടുമാണ്. ഞങ്ങളെയും അവരെയൊന്നും ഒരു സുന്നത്തി ജമാഅത്തിന്റെ അലിമിനെയും പ്രവാചകരെയും കണ്ണേറിലൊന്നും പെടുത്തല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമാണ്. ഒരു ശത്രുക്കളെ ശത്രുതയിലും പെടുത്തല്ലേ അല്ലാ. റബ്ബേ അമീൻ പറയുന്ന മുതാലിമീങ്ങൾ ഉമ്മയെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഉപ്പാനെ ഒഴിവാക്കിയാ വന്നിരിക്കുന്നത്, കുടുംബം വിട്ടിട്ടാ വന്നിരിക്കുന്നത്, വീട്ടിൽ പോയി ഇരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഉമ്മയെ കണ്ട് ചിരിച്ച് ഉമ്മാക്കൊരു മുത്തം കൊടുത്ത് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല. അതെല്ലാം വിട്ടൊഴിഞ്ഞത് ഇൽമു പഠിക്കാൻ വന്നത് കൊണ്ടാണ്. ഇയാണ് റബ്ബേ ഇൽമിന്റെ ഖജനാവ് തുറന്നു കൊടുക്കാനുള്ളത്. ഹഫിയായ ഇൽമു നൽകണേ റഹ്മാനെ, ഉഫറവിയായ അലിമീങ്ങളാക്കണേ റഹ്മാനെ, നല്ല നല്ല സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ, ഉസ്താദുമാരെ പൊരുത്തമുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളെ ഭക്ഷണത്തിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന തങ്ങളുടെ പാപ്പ, ഒരുപാട് ഉസ്താദുമാര് മറ്റ് സദാത്തുക്കള് എല്ലാവർക്കും ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഇബാദത്തിനെ പൊരുത്തത്തിലാക്കണം. ഇഖ്ലാസില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ നിസ്കാരം വലിച്ചെറിയല്ല, ഞങ്ങളെ നോമ്പ് വലിച്ചെറിയല്ല, ഞങ്ങളെ ദിക്ര വലിച്ചെറിയല്ല. ഞങ്ങളെല്ലാവരും കൂടെ ദ്വായരക്കെന്ന് ഞാൻ ഒന്നിനും കൊല്ലാത്തവനാണെന്ന് എനിക്കറിയാം, എന്നെ കുറിച്ച് എനിക്കല്ലേ അറിയൂ. ജനങ്ങളെ മുമ്പിൽ വന്ന് ഇങ്ങനെ ശബ്ദിക്കുമ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്, പക്ഷേ ഇതുപോലത്തെ മജ്ലിസിൽ ഞാൻ ദുആയിരക്കാൻ വരുന്നതാണ്. എന്തിനെന്നറിയോ, കഴിഞ്ഞ റമദാനിൽ ഞാൻ ഇത്തപ്പഴം നോമ്പ് തുറക്കാൻ കൊണ്ട് കൊടുത്തിരുന്ന, ഞാൻ നോമ്പ് തുറക്കുന്ന നേരം കൂടെ പോയിരിക്കണമെന്ന് ശാഠ്യം പിടിച്ചിരുന്ന, ഞങ്ങളെ വീട്ടിലേക്ക് വന്നാൽ എന്റെ കൂടെ തന്നെ ഇരിക്കണം, എന്നോട് മിണ്ടിയിരിക്കണമെന്ന് ശബ്ദം പറഞ്ഞിരുന്ന പാവപ്പെട്ട എന്റെ ഉപ്പ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ റമദാനിൽ ഉപ്പ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. അവര് സന്തോഷിപ്പിക്കണേ റഹ്മാനെ, സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ
എല്ലാ ദോഷങ്ങളും പൊറുത്തു കൊടുക്കണേ റഹ്മാനെ. എന്നാലും ഞങ്ങൾ ഉപ്പൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരാണ്. ഇന്നലെ മതില് പോയി, ആ മതിലിരുന്നൊന്ന് ദുആക്ക് പങ്കെടുക്കാമെന്ന് വിചാരിച്ചു പോയതാണ്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. മഹാനായ ഖലീൽ തങ്ങളും ഉപ്പാപ്പ ഉടനെ തന്നെ എന്നെ കണ്ടപ്പോൾ എന്നെ പാവപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആയിരുന്നു. എന്റെ ഞങ്ങളും പാപ്പാക്ക് ഞാനൊരു സംഭാവനയും കൊടുത്തില്ല. എന്റെ ഞങ്ങളും പാപ്പാനോട് ഞാൻ വസിയത്തൊന്നും പറഞ്ഞില്ല. എന്നിട്ടും ഞങ്ങളുടെ ഉപ്പാനെ ഓർത്ത് ദുആയിരുന്ന തങ്ങളും പാപ്പാക്ക് ഹാഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, റഹ്മാനായ റബ്ബേ അവരെ പൊരുത്തം നൽകണേ അല്ലാ. ായിരുന്നപ്പോൾ എത്രയാളാണ് അവിടെ സംഭാവന കൊടുത്തും അല്ലാതെ ദുആയിരുന്നത്. മദനെ സഹായിച്ചവർക്കൊക്കെ നീ സഹായം കൊടുക്കണേ റഹ്മാനെ. മദഹറിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. മർക്കസിനെ ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മജുമാറ ഉസ്താദിന്റെ മജുമാടക്കും സഅദി അടക്കമുള്ള സ്ഥാപനങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. ദീർഘായുസ് കൊടുക്കണിയല്ലോ, ഹാഫിയത്ത് നൽകണേ റഹ്മാനെ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഏത് വിഷമങ്ങൾ വന്നാലും ഞങ്ങൾ അലിമീങ്ങളെ മുഖത്തേക്ക് നോക്കിയിരുമ്പോൾ എല്ലാ വിഷമങ്ങളും ഞങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യപ്പെടുകയാ. ീങ്ങളെ പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോകല്ലേ റഹ്മാനെ. ആരെന്തപരാധം പറഞ്ഞാലും കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്കുള്ള അവലംബം തന്നെയാണ്. ഞങ്ങളെ ഉസ്താദിനെ കണ്ടാൽ ഞങ്ങൾക്ക് സന്തോഷമാ. വീട്ടുകാരി ചീത്ത പറഞ്ഞാലും കുടുംബങ്ങളെ കുറ്റപ്പെടുത്തിയാലും ഞങ്ങൾ ഓടിച്ചെന്ന് ഞങ്ങളെ ഉസ്താദിന്റെ മുമ്പിൽ പോയി വിഷയം പറഞ്ഞാൽ എല്ലാ വിഷമങ്ങളും ഒലിച്ചു പോകുന്നത് പോലെയാണ്. ബഹുവേ ഞങ്ങളെ ഉസ്താദിനെ നീ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ അല്ലോ, ആയിരാരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ഒന്നിരായ സുലൈമാൻ ഉസ്താദ് ജീവിതത്തിലൊരു കറാഹത്ത് പോലില്ലാതെ സി എം മടവൂര് പോയപ്പോ ഞാനൊരു വലിയനെ തെരഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷേ എനിക്കൊരു വലിയനെ കിട്ടിയത് അങ്ങ് ഒതുക്കങ്ങളിലെ പ്രിൻസിപ്പാളായ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദാണെന്ന് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അവർക്കൊക്കെ ബോധ്യപ്പെട്ട വലിയ തന്നെയാ ഞങ്ങളെ വന്നിരായ ശൈഖുന. അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദവറകൾക്ക് റയീസുൽ ഉലമക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഉപ്പ പോയപ്പോൾ ഞങ്ങൾക്ക് തണൽ ഞങ്ങളുടെ ഉമ്മ തന്നെയാണ്. ഞങ്ങൾ ഉമ്മായ കൊണ്ടാ അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുന്നത്. ഉമ്മായ കൊണ്ടാ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഞങ്ങളുടെ ദുആകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്. ഉമ്മയുടെ ദുആ കൊണ്ട് തന്നെയാ രോഗങ്ങളൊക്കെ മാറിയുന്നത്. ഞങ്ങൾ ഉമ്മായ കൊണ്ട് തന്നെയാ ഞങ്ങളെ കടങ്ങളൊക്കെ വീടുന്നത്. ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് റബ്ബേ. ഞങ്ങളെ ഉമ്മായിയുടെ പൊരുത്തം നൽകണേ റഹ്മാനെ, ഉമ്മായിയുടെ കാവൽ നൽകണേ റഹ്മാനെ. ഉമ്മാക്ക് പൊരുത്തമില്ലാത്തതൊന്നും ഞങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുത്തല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോയി വിഷമിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ നീ രോഗികളാക്കി തളർത്തിക്കളയല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ പോറ്റേണ്ടത് ഞങ്ങളാ. ഞങ്ങളെ ഉമ്മായ സമാധാനിപ്പിക്കേണ്ടത് ഞങ്ങളാ. ഞങ്ങളെ മുതല്ലിമീങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഞങ്ങളാ. ഞങ്ങളെ രോഗികളായി കടന്നാൽ റബ്ബേ ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി പോകും. വലിയ രോഗമൊന്നും തരല്ലേ റഹ്മാനെ. ക്യാൻസർ വേണ്ട അല്ലാ, ട്യൂമർ വേണ്ട അല്ലാ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടി ഒരുപാട് ഉമ്മമാർ സഹോദരിമാതിരി മക്കൾക്കുണ്ടാക്കിയ ഭക്ഷണവും അവരെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചതും കുടുംബത്തെ പോറ്റുന്നതൊക്കെ വലിയ വലിയ ഇബാദത്താക്കണേ റഹ്മാനെ. ആ ഉമ്മമാരെയൊക്കെ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിഷമിപ്പിക്കല്ലേ അല്ലാ,
രോഗങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാ. കയ്യും കാലും വേദനിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അസ്ബാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. പ്രഷറുള്ളവര്, ഷുഗറുള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര്, പ്രമേയമുള്ളവര്, ഇങ്ങനെ പലജാതി രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഷാഫിയായ റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാനെ. ആര് ഞങ്ങളെ കൈയൊഴിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈയൊഴിയല്ലേ അല്ലാ. ആര് ഞങ്ങളെ എതിർത്താലും റബ്ബായ നീ ഞങ്ങൾക്ക് എതിരാവല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഇക്കാലം അത്രയും സംഭാവന ചെയ്ത് സഹായിച്ചവരെ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഈ മഹത്തായ വേദി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘടനയുടെ ഔദ്യോഗിക ചാനലായ മീഡിയ വിഷനും പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ട പോലെ സെറ്റിംഗ് ചെയ്ത മാന്യ സഹോദരൻ അദ്ദേഹത്തിന് നീ ദീർഘായുസ്സും ആഫിയത്തും ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഹബീബിന്റെ കാവൽ എല്ലായിടങ്ങളിലും ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ ഹബീബിന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട പുസോട് തങ്ങളും പാപ്പാന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. താജുലുലമിയുടെ കാവൽ നൽകണേ റഹ്മാനെ. നൂറുലുലമിയുടെ കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഈ വേദി എനിക്ക് ഇഷ്ടപ്പെട്ട വേദിയാക്കണേ റഹ്മാനെ. ദുആ കിജാബത്തുള്ള വേദിയാക്കണേ റഹ്മാനെ. ഞങ്ങളേത് അനുഗ്രഹങ്ങൾ എടുത്തുപോയാലും ഈമാനാകുന്ന അനുഗ്രഹം എടുത്ത് കളയല്ല അല്ലാ. മരിക്കുന്ന നേരെ ഹബീബിനെ ഒന്ന് കാണണം, സ്വർഗമൊന്ന് കാണണം, പുഞ്ചിരിച്ച് ഹബീബ് മുമ്പിൽ ഒന്ന് നിൽക്കണം, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിത്തരണം, അത് കേട്ട് ഉറക്കയൊന്ന് ചൊല്ലണം. വെള്ളിയാഴ്ച രാവിലാവണം അല്ലെങ്കിൽ പകലിലാവണം. പിന്നെ മഹാന്മാരായ ഔലിയാക്കളെ കാവലിറങ്ങുന്ന മജ്‌ലിസാവണം. അല്ലാഹുവേ നീയാണ് ഞങ്ങളെ സ്വീകരിക്കാനുള്ളവർ. ഞങ്ങളെ ഈമാനിന് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. ഈമാനില്ലാതെ മരിച്ചാൽ വയതുകൊണ്ട് ഫലം കിട്ടൂലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ എസ് എസ് എഫിന്റെ പ്രവർത്തനം കൊണ്ട് ഫലം കിട്ടില്ലല്ലോ. ഈമാനില്ലാതെ മരിച്ചാൽ ഞങ്ങളെ എസ് വൈ എസ് കൊണ്ട് ഫലം കിട്ടൂലല്ലോ. മുസ്ലിം ജമാഅത്തുകാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ ഈമാനിനെ നീ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ പൂർണ്ണ ഇജാബത്ത് നൽകണേ അല്ലാ. റബ്ബനാ അതിനാ ഫിദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫാറൽ മുസ്ലിമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും പറ്റാതെ മാപ്പ് ചെയ്യാം. നാളെ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തുടങ്ങണം. ഇതിലേറെ കുറച്ച് നേരത്തെ നിർത്തും വേണം. കാരണം നാളെ എനിക്ക് പാലക്കാടാണ് തറാബീന് എത്തേണ്ടത്. അതുകൊണ്ട് പാട്ടുകാരാണ് സ്ഥലത്തെത്ത കുറെ ഉള്ളു പോകണം. എനിക്ക് വഴിയാണെങ്കിൽ അറിയില്ല. അപ്പൊ നേരത്തെ നിർത്തിയാൽ അങ്ങ് എത്താൻ കഴിയും. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും.